أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بكلمات الله التامات التي لا يجاوزهن بر ولا فاجر من شر ما خلق وبرأ وذرأ ومن شر ما ينزل من السماء ومن شر ما يعرج فيها ومن شر ما ذرأ في الأرض ومن شر ما يخرج منها ومن شر فتن الليل والنهار ومن شر كل طارق إلا طارقا يطرق بخير يا رحمن. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد صلاة تخرجنا من ظلمات اللوهام وتكرمنا بنور الأفهام وتوضح ما أشكل علينا إنك على كل شيء قدير. اللهم لك الحمد كله ولك الشكر كله وإليك يرجع الأمر كله علانيته وسره. أهل أنت أن تحمد وأهل أنت أن تعبد إنك على كل شيء قدير. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي يدركني يا حبيب الله خذ بأيدينا قلت حيلتنا أدركنا مرادنا يا حبيب الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أم حسبتم أن تدخلوا الجنة ولما يأتكم مثل الذين خلوا مثل الذين خلوا من قبلكم مستهم البأساء والضراء وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب. صدق الله مولانا العلي العظيم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا صاحب البغداد كل حاضري يا مطلب الحاجات عبد القادر. يا صاحب الأجمير كل ناصري يا مطلب الحاجات خاجا سنجري. علموا أمة سيدنا ومولانا محمد. ഇതിൽ ശബ്ദം കേൾക്കുന്നില്ല. എൻ്റെ കണക്ഷൻ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല, ഒന്ന് നോക്കിയേ.
ഇത് മാത്രമേ കേൾക്കുന്നുള്ളൂ. ആദരണീയരും ബഹുമാന്യരുമായ പണ്ഡിതന്മാരെ, ഉമറാക്കളെ, ഈ അനുഗ്രഹീതമായ സംഗമത്തെ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കിയിട്ടുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, ഏറെ വിശുദ്ധവും പരിപാവനവുമായ ഒരു ചടങ്ങ്. വളരെ മനോഹരമായ ഒരു പരിപാടിയിലാണ് നാം സംഗമിച്ചിട്ടുള്ളത്. നമ്മളിൽ നമ്മൾ മറഞ്ഞുപോയ നമ്മളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളുടെയും കബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. നമ്മയും നമ്മളോട് ബന്ധപ്പെട്ടവരെയും അല്ലാഹു എന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആരും ഒന്നും ആമീൻ പറഞ്ഞില്ലേ എന്നാവും അല്ലാഹു ആലോ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സമയം വളരെ അതിക്രമിച്ചിരിക്കുകയാണ്. ഒന്നരായ സയ്യിദവർകൾ മനോഹരമായ പ്രാർത്ഥന നടത്തിത്തന്നു, അൽഹംദുലില്ലാ. ഇനി ഒരല്പസമയം ചെറിയൊരു പ്രഭാഷണം. ഇൻഷാ അല്ലാ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നല്ലത് പറയാനും നല്ലത് കേൾക്കാനും നല്ലതിനു വേണ്ടി ഒരുമിച്ച് കൂടാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ പരിപാടി ഇത്രയും മനോഹരമാക്കുന്നതിന് വേണ്ടി ഓടി നടന്നവർ, അധ്വാനിച്ചവർ, കഷ്ടപ്പെട്ടവർ, അവിശ്രമ പരിശ്രമം നടത്തിയവർ മുഴുവൻ ആളുകൾക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇരുവീട്ടിലും ഖൈർ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അഭിനന്ദനങ്ങൾ നേരുകയും ചെയ്യുകയാണ്. ബഹുമാന്യരായ മുഅ്മിനീങ്ങളോട്, ബഹുമാന്യ സദസ്സിനോട് ഒരു കാര്യം ഞാൻ ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ദീർഘമായി സംസാരിക്കാൻ സമയത്തിന്റെ ദൗർലഭ്യമുണ്ട്, ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഒരൽപസമയം അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ നമ്മൾക്ക് പറയണം. അത് കഴിഞ്ഞ് നമ്മൾ ദുആ ചെയ്ത് സന്തോഷത്തോടെ പിരിയും. ഇവിടെ ഒരുമിച്ച് കൂടിയവർ ഹബീബിന്റെ പേര് കേൾക്കുമ്പോ വളരെ ആവേശത്തോടെ ഉന്മേഷത്തോടെ സ്വലാത്ത് ചൊല്ലാൻ എന്റെ കൂടെ ഉണ്ടാകണമെന്ന സവിനയം സസ്നേഹം ആമുഖമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മൻസൊല്ലാലയ്യ സ്വലാത്തൻ വാഹിദ, ഒരാളിന്റെ മേലൊരു സ്വലാത്ത് ചൊല്ലിയാൽ സല്ലല്ലാഹു അലൈഹി ബിഹാശറാ, അത് കാരണമായി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മേൽ 10 സ്വലാത്ത് ചൊല്ലുമെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ കാര്യം ബഹുമാന്യ സദസ് നല്ല രീതിയിൽ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയും ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുകയാണ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഏറെ ഇഷ്ടപ്പെടുന്ന മജ്ലിസാണ് ഇതുപോലെയുള്ള മനോഹരമായ സംഗമങ്ങൾ. അവന്റെ ദീനിനെ കുറിച്ച് പറയുന്ന സദസ്, അവന്റെ പരിശുദ്ധമായ വചനങ്ങൾ ഉരുവിടുന്ന സദസ്, പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനങ്ങൾ അയവിറക്കുകയും അത് ചർച്ച ചെയ്യുകയും ചെയ്യുന്ന സദസ്, ഇതെല്ലാം അള്ളാഹുവിന് വളരെ ഇഷ്ടമാണ്. വിശുദ്ധ ഖുർആനിൽ 200 സ്ഥലങ്ങളിൽ വിജ്ഞാനത്തെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് എന്ന് മഹാന്മാരായ ഖുർആൻ പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നുണ്ട്. പുണ്യനബി തങ്ങളുടെ വചനങ്ങളിൽ ധാരാളം നമ്മൾക്ക് കാണാൻ കഴിയും. വിജ്ഞാന സമ്പാദനത്തിന്റെയും വിജ്ഞാന സദസ്സുകളുടെയും മഹാത്മ്യം
വളരെ പ്രധാനമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട നിബിവചനങ്ങൾ. അവയിലൊന്ന് ഞാൻ ആമുഖമായി ബഹുമാന്യ സദസ്സിനെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മഹാനായ ഇമാം തബറാനി തങ്ങളുടെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള മനോഹരമായ സംഭവം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്വഹാബി വര്യനോട് ഒരു ദിവസം വൈകുന്നേര സമയത്ത് സംസാരിച്ചു കൊണ്ടിരിക്കവേ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പുണ്യപ്രവാചകരോട് പറയുന്നുണ്ട്, നബിയേ, ആരോടാണോ നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ആ മനുഷ്യന്റെ ആയുസിന്റെ കണക്ക് പുസ്തകത്തിൽ ഇനിയൊരു അല്പസമയം മാത്രമാണ് ബാക്കിയുള്ളത്, അയാൾ മരണപ്പെടാൻ പോവുകയാണ്. പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബി വര്യനോട് വിവരം പറയുകയാണ്, നിങ്ങൾ മരണപ്പെടാൻ പോകുന്നുവെന്ന വിവരം. സ്വാഭാവികമായും അത് കേൾക്കേണ്ട താമസം വല്ലാതെ വെപ്രാളത്തോടെ പ്രയാസത്തോടെ പുണ്യനബി തങ്ങളോട് ആ സ്വഹാബി വര്യൻ ചോദിക്കുകയാണ്, ഞാൻ മരണപ്പെടാൻ പോവുകയാണെങ്കിൽ ഈ സമയത്ത് ഞാൻ ചെയ്യേണ്ട ഏറ്റവും ഉചിതമായ അമലേതാണ്, ഏറ്റവും മനോഹരമായ അമലേതാണ്? ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബി വര്യനോട് പറയാണ്, ഇഷ്തഗൽ ബിത്തഅല്ലുമി, നിങ്ങൾ ഇൽമുമായി ബന്ധപ്പെടണേ. നിസ്കരിക്കാനല്ല പറഞ്ഞത്, ദാനധർമ്മം ചെയ്യാനല്ല പറഞ്ഞത്, നിങ്ങൾ ഇൽമുമായി ബന്ധപ്പെടണേ എന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആ സ്വഹാബി വര്യൻ ഇൽമുമായി ബന്ധപ്പെടുകയും ഖുബിള ഖബ്ലൽ മഗ്‌രിബി, മഗ്‌രിബ് ആകുന്നതിന് മുമ്പേ ലോകത്തോട് വിട പറയുകയും ചെയ്തു എന്ന് ഇമാം തബറാനി തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ നമ്മൾ വായിക്കുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോ സെക്കൻഡും വളരെ പ്രതിഫലാർഹമായ ഇബാദത്താണ്. നാളെ നമ്മൾ ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോ നമ്മുടെ തോളത്തിരിക്കുന്ന മാലാഖമാർ അവസാന നേരത്തു വന്ന് നമ്മളോട് വിളിച്ചു പറയാൻ കാരണമാകുന്ന അമലാണിത്. അള്ളാഹുവിന്റെ മലക്കുകൾ വന്ന് വിളിച്ചു പറയുമത്രേ, കൈഫ നുഫാരിഖുക യാ ഹബീബീ, ഞങ്ങളുടെ പ്രിയങ്കരനായ സഹോദര, പ്രിയപ്പെട്ട കൂട്ടുകാര, എങ്ങനെയാണ് നിന്നോട് ഞങ്ങൾ വിട പറയുന്നത്? എങ്ങനെയാണ് കമ്മിൻ മജ്‌ലിസിൻ സ്വാലിഹിൻ ഹളർചനാ, നീ എത്ര മനോഹരമായ സദസ്സുകളിലാണ്, എത്ര നന്മയുടെ സംഗമങ്ങളിലാണ്, എത്ര മജ്‌ലിസുൻ നൂറുകളിലാണ് നീ ഞങ്ങളെ പങ്കാളികളാക്കിയത്, നീ ഞങ്ങളെ കൊണ്ടുപോയത്. അതുകൊണ്ട് നിന്നോട് വേർപിരിയാൻ ഞങ്ങൾക്ക് വല്ലാതെ പ്രയാസമുണ്ടെന്ന് അല്ലാഹുവിന്റെ മാലാഖമാർ അവസാന നേരത്ത് വിളിച്ചു പറയുമെന്ന് മഹാന്മാരായ ഉലമാ പഠിപ്പിക്കുകയാണ്. അല്ലാഹു അങ്ങനെയുള്ള സൗഭാഗ്യവാന്മാരിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله واهل البدر يا الله صلاة الله سلام الله. പോര 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 ഉറക്ക, നിങ്ങൾ ഉറക്ക ചൊല്ലാൻ വേണ്ടിട്ട് ഞാൻ ഇത് പാടിയത്. ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, ധാരാളം മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളുണ്ട്. കുറച്ചുകൂടി ആവേശത്തോടെ പാടൂലേ? പഠിച്ചോനെ, ഇടങ്ങറാണുണ്ടോ? നമ്മളെ സദസ്സും സ്റ്റേജും തമ്മിൽ വലിയ ഡിസ്റ്റൻസ്, നല്ല ദൂരമുണ്ട്. ഇത്ര ദൂരം വേണ്ടില്ലായിരുന്നു അല്ലേ ബാക്കി വിശ്വസ്താതെ? അങ്ങനെ തോന്നിയോ? എനിക്കങ്ങനെ തോന്നി, നല്ല ദൂരമുണ്ട്, നിങ്ങളെ കാണുന്നില്ല. ഇൻഷാ അല്ലാ നിങ്ങൾ കുറച്ച് മുന്നോട്ട് ഇട്ടാൽ പ്രയാസമാവുമായിരിക്കും അല്ലേ. അവിടെ ലൈവിൻ്റെ ആളുണ്ട്. ആരാണ് ഇത് ലൈവ് ചെയ്യുന്നത്? നൂറുദ്ദീൻ തങ്ങളാണോ? അത് ശരി, തങ്ങൾ മാഷാ അല്ലാ, അള്ളാഹു വാഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. പിന്നെ അവരെ സംവിധാനത്തിനൊക്കെ കുഴപ്പം വരും നിങ്ങൾ മുന്നോട്ട് വന്നാലല്ലേ. കുറച്ച് മുന്നോട്ട് വന്നാൽ പ്രയാസമാവുമോ? നിങ്ങൾ കുറച്ച് മുന്നോട്ട് വരുമോ? ഇൻഷാ അല്ലാ അങ്ങനെ അങ്ങനെ കസേരയെടുത്ത് കുറച്ച് മുന്നോട്ട് വന്നാൽ അൽഹംദുലില്ലാ. പിറകുന്നല്ലേ എല്ലാവരും, എല്ലാവരും ഒന്ന് മുന്നോട്ട് മുന്നോട്ട് വന്നാൽ വളരെ സന്തോഷം. അൽഹംദുലില്ലാ. അങ്ങനെ സ്റ്റേജിലേക്ക് വരണമെന്നില്ല, കുറച്ച് അങ്ങനെ കുറച്ച് അങ്ങോട്ട് പറയട്ടെ. ഇൻഷാല്ലാ, നമ്മുടെ ശബ്ദ സംവിധാനത്തിന് തകരാറുണ്ടാക്കരുത്, അതേപോലെ നമ്മുടെ
നൂറുദ്ദീൻ തങ്ങൾക്കും പ്രയാസം ഉണ്ടാക്കരുത്. ഇൻഷാ അല്ലാഹ്. ഇലാഹി സല്ലിൽ ഉമ്മ മിനൽ ആഫാതി വൻ നിഖ്മ ومن هم ومن غم بيهل البدر يا الله صلاة الله سلام الله رسول الله صلاة الله سلام الله حبيب الله على ياسين حبيب الله ത്യാഗത്തിലൂടെ സ്വർഗത്തിലേക്ക് എന്നതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം. നമ്മളൊക്കെ ഏറെ ആഗ്രഹിക്കുന്നവരാണ് സ്വർഗം കടക്കണമെന്ന്. എല്ലാവരുടെയും വലിയ അഭിലാഷമാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ നിസ്കരിക്കുന്നത്, വ്രതമെടുക്കുന്നത്, ഒരുപാട് അമലുകൾ ചെയ്യുന്നത്, ഇതുപോലെയുള്ള നന്മയുടെ സംഗമങ്ങളിൽ ഒരുമിച്ച് കൂടുന്നത്. എല്ലാം എല്ലാം അതിനുവേണ്ടിയാണ്. ആത്യന്തികമായ ലക്ഷ്യം അനുഗ്രഹങ്ങളുടെ പറുദീസയായ സ്വർഗപ്രവേശനം സാധ്യമാകണമെന്നാണ്. വലിയ അനുഗ്രഹങ്ങളുടെ പറുദീസയാണ് സ്വർഗമെന്ന് പറയുന്നത്. അനുഗ്രഹങ്ങളുടെ പറുദീസയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെ പറയുന്നുണ്ട്. അഅദത്തു ലിഇബാദിയ സ്വാലിഹീന മാ ലാ ഐനു റഅത് വലാ ഉദ്നു സമിഅത് വലാ ഖത്റ അലാ ഖൽബി ബശർ. എന്റെ സജ്ജനങ്ങളായ അടിമകൾക്ക് നാം തയ്യാർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു കണ്ണും ഇതുവരെ കാണാത്തത്, വലാ ഉദ്നു സമിഅത് ഒരു ചെവിയും ഇതുവരെ കേൾക്കാത്തത്, വലാ ഖത്റ അലാ ഖൽബി ബശർ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഇന്നുവരെ സങ്കൽപ്പിക്കാൻ പോലും സാധ്യമാകാത്തത്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഇന്നുവരെ തോന്നാത്തത് നാം നമ്മുടെ സജ്ജനങ്ങളായ അടിമകൾക്ക് വേണ്ടി തയ്യാർ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്. എല്ലാം നാം സ്വർഗത്തിൽ തയ്യാർ ചെയ്തു വെച്ചിട്ടുണ്ട്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഭൂമിയിലുള്ള ഈ ഭൂമിയിൽ ദുനിയാവിൽ മനുഷ്യന് വെറുക്കുന്ന എന്തെല്ലാം വിഷയങ്ങളുണ്ടോ അത് മുഴുവനും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നരകത്തിൽ സംവിധാനിക്കുകയാണ്. ദുനിയാവിൽ മനുഷ്യൻ ഇഷ്ടമില്ലാത്തത് എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും അല്ലാഹു നരകത്തിൽ സംവിധാനിച്ചിരിക്കുകയാണ്. മനുഷ്യൻ ഇഷ്ടപ്പെട്ടത് എന്തെല്ലാം ഉണ്ടോ അത് അല്ലാഹു പരിശോധിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗത്തിൽ സംവിധാനിക്കുകയാണ്. മനുഷ്യന് ദുനിയാവിൽ ഇഷ്ടപ്പെട്ടതെല്ലാം അല്ലാഹു സ്വർഗത്തിൽ സംവിധാനിച്ചിരിക്കുകയാണ്. വെറുപ്പുള്ളതെല്ലാം അവൻ സംവിധാനിച്ചിട്ടുള്ളത് നരകത്തിലാണ്. സ്വർഗം കടക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. സ്വർഗീയ വനിതകളുടെ ലീഡർമാരുണ്ട്, സ്വർഗീയ ചെറുപ്പക്കാരുടെ ലീഡർമാരുണ്ട്. അത് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുമുണ്ട്. ആരാണ് സ്വർഗീയ വനിതകളുടെ ലീഡർമാർ? ചാപ്പപ്പടിയിൽ എന്റെ വാഴുകൾക്കെന്ന് പ്രിയം നിറഞ്ഞ സഹോദരിമാരെ, നിങ്ങൾ ആ തരുണീമണികളുടെ കൈപിടിച്ച് സ്വർഗം കടക്കാൻ നിങ്ങൾക്ക് സാധ്യമാകണം. സ്വർഗീയ വനിതകളുടെ ലീഡർമാർ ഫാത്തിമ ബിന്തു മുഹമ്മദ്, ഉമ്മ ഹബീബിന്റെ പുന്നാരമോൾ ഫാത്തിമയാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഒന്ന് എന്റെ പൊന്നുമോൾ ഫാത്തിമയാണ്. അവർ സ്വർഗീയ വനിതകളുടെ ലീഡർമാരിൽ പ്രമുഖയാണ്. ഖദീജ ബിൻതു ഖുവൈലിദ്, ഖുവൈലിദിന്റെ മകളായ ഖദീജ ബീവിയാണ് സ്വർഗീയ വനിതകളുടെ രണ്ടാമത്തെ ലീഡറാണ് അവർ. പിന്നെയോ ആസിയാ ബിൻതു മുസാഹിം, മുസാഹിമിന്റെ മകളായ ആസിയ. ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ ഫിർഔനിന്റെ ഭാര്യയായ ആസിയാ അലൈഹിസ്സലാത്തു വസ്സലാം, വ മറിയമ ബിനത് ഇംറാൻ
ഇമ്രാന്റെ മകളായ മറിയം ബീവി. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരേ ഒരു പെണ്ണിന്റെ പേരെ പരാമർശിച്ചിട്ടുള്ളൂ, അത് മറിയം ബീവിയുടെ പേരാണ്. ഇങ്ങനെ നാല് ലീഡർമാരാണ് സ്വർഗീയ വനിതകൾക്കുള്ളത് എന്ന് കളവ് പറയാത്ത നാവിന്റെ ഉടമ പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവരെല്ലാം സ്വർഗീയ വനിതകളുടെ ലീഡർമാരായത് ജീവിതത്തിൽ വലിയ ത്യാഗം ചെയ്തുകൊണ്ടാണ്. വലിയ ത്യാഗമാണ് അവർ ഇസ്ലാമിന് വേണ്ടി ചെയ്തത്. ഓരോരുത്തരും ചെയ്തത് വലിയ ത്യാഗമാണ്. ഫാത്തിമ ബീവിയായാലും ഖദീജയായാലും പ്രിയപ്പെട്ടവരെ ആസിയ ബീവിയായാലും മറിയം ബീവിയായാലും ഓരോരുത്തരുടെയും ചരിത്രം നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോ വ്യക്തമായി നമ്മൾക്കത് ബോധ്യമാകുന്നതാണ്. പ്രിയപ്പെട്ട പൊന്നുമോൾ ഫാത്തിമ, എത്ര ദിവസമാണ് ആ പൊന്നുമോൾ പട്ടിണി കിടന്നത്? എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും അനുഭവിക്കാനുള്ള എല്ലാ യോഗ്യതയുണ്ടായിരുന്നിട്ടുകൂടി അത് നൽകാൻ ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. എന്നിട്ടുകൂടി അവര് തിരഞ്ഞെടുത്തത് ദാരിദ്ര്യത്തെയാണ്, അവര് തിരഞ്ഞെടുത്തത് പട്ടിണിയെയാണ്. പട്ടിണി കിടന്നു ഒരുപാട് ദിവസം, ഒരുപാട് ദിവസത്തെ പട്ടിണിയുടെ കഥ പറയാനുണ്ട്. പൊന്നുമോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക് ഫാത്തിമത്തു ഖിത്അതും മിന്നി, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ്. ഫമൻ അഹബ്ബഹ അഹബ്ബനീ, ആര് ഫാത്തിമയെ ഇഷ്ടപ്പെട്ടോ അവൻ എന്നെ ഇഷ്ടപ്പെട്ടവനാണ്. ഫമൻ അബ്ഗലഹ അബ്ഗലനീ, ആര് ഫാത്തിമയോട് വെറുപ്പ് വെച്ചോ അവൻ എന്നോട് വെറുപ്പുള്ളവനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് ത്യാഗം ചെയ്തവനാണ് ഫാത്തിമ. അതുപോലെയാണ് ഫാത്തിമയുടെ ഉമ്മയായ സയ്യിദത്തുന ഖദീജ റളിയല്ലാഹു അൻഹാ ഹബീബിന്റെ പ്രിയതമയാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ഏറെ ത്യാഗം ചെയ്തവരാണ്. ഗാർ ഹിറാ, ഹിറാ ഗുഹയിൽ ധ്യാന നിരതനായ നേരം. ഹിറാ ഗുഹയിൽ പോയ ആളുണ്ട് അവിടെ? ഉംറക്ക് പോയിട്ടുള്ള ആളുകൾ ഉണ്ടാവും ഈ കൂട്ടത്തിൽ. ഉംറക്ക് പോയ ആളുകൾ ഒന്ന് കൈവയ്ക്കാൻ നോക്കണേ. പോരെന്നാലും കുറെ മടിയുണ്ടല്ലോ പഠിച്ചോനെ പൊക്കാൻ. ഒന്ന് റഹത്തായിട്ട് ഒന്ന് നോട്ടെ പഠിച്ചോനെ. എന്റെ കൂലി പോയി പോ. ആ ഇപ്പൊ ശരിയായി. കുറെ ആൾക്കാരെങ്കിലും എന്റെ കൂലി പോയി പോവാൻ, പ്രതിഫലം നഷ്ടപ്പെട്ടുവോ എന്നുള്ള ബേജാറാണോ എന്താണെന്നറിയില്ല. അള്ളാഹു എല്ലാവർക്കും അവിടെ പോകാനുള്ള തൗഫീക്ക് നൽകട്ടെ. എല്ലാവർക്കും അവിടെ പോകാനുള്ള സൗഭാഗ്യം അള്ളാഹു നൽകട്ടെ. ഉംറക്ക് പോയ ആളുകൾ അവരിൽ പലരും ഹിറാ ഗുഹ കയറാറുണ്ട്. ഇവിടെ പോയിട്ടുള്ള ആളുകൾക്ക് അവിടെ കയറിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവിടെ പോകുന്ന ആളുകൾ ധാരാളമുണ്ട്. ഇന്നത്തെ അന്നത്തെ പോലെയല്ല. ഇന്നിപ്പോ പാകിസ്ഥാനികളെ കുറെ സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പാകിസ്ഥാനികളെ കുറെ സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കിയോണ്ട് പോകാൻ കുറച്ച് സുഖമാണ്. ഇതൊന്നുമില്ലാത്ത കാലത്ത് പുണ്യനബി തങ്ങൾ ആ ഗുഹയിൽ ധ്യാന നിരതനായ നേരം. പ്രിയപ്പെട്ടവരെ, ഖദീജ ബീവിയാണ്, 55 വയസ്സായ ഖദീജ ബീവിയാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുത്തത്. ദിവസവും ആ വലിയ പർവ്വതം കയറി പുണ്യനബി തങ്ങൾക്ക് ഭക്ഷണം നൽകിയത് ഖദീജയാണ്. 40 നിറവിലാണ് പുണ്യനബി തങ്ങൾ ആ ഗുഹയിൽ, ഹിറാ ഗുഹയിൽ ധ്യാന നിരതനാകുന്നത്. പ്രവാചകത്വം ലഭിക്കുന്ന വേള അന്ന് ഖദീജ ബീവിയുടെ വയസ്സ് 55. പുണ്യനബി തങ്ങൾക്ക് 25 വയസ്സുണ്ടാകുമ്പോഴാണ് 40 വയസ്സുള്ള ഖദീജ ബീവിയെ കല്യാണം കഴിച്ചത്. അപ്പൊ പിന്നെ പുണ്യനബി തങ്ങൾക്ക് 40 ആകുമ്പോ ഖദീജക്ക് 55 പഠിച്ചോനെ അല്ലേ? 55 വയസ്സുള്ള ഖദീജ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയ പർവ്വതം കയറുകയാണ്. ദീർഘനേരം ഏറെ ക്ഷീണത്തോടെ കയറേണ്ട പർവ്വതമാണത്. ഖദീജ ബീവി ചെയ്ത ഒട്ടനവധി ത്യാഗങ്ങളിലൊന്നാണത്. ഒരുപാട് ത്യാഗങ്ങൾ വേറെയും കാണാം. ഖദീജയെ ഖുറൈശി പ്രമാണിമാർ പരിഹസിക്കുകയാണ്. മുസ്തഫ നബി തങ്ങളെ കളിയാക്കുകയാണ്. സമ്പന്നയായ ഖദീജയുടെ ദരിദ്രനായ ഭർത്താവ്, അങ്ങനെയാണ് ഖുറൈശി പ്രമാണിമാർ പരിഹസിച്ചത്. സമ്പന്നയായ ഖദീജയുടെ ദരിദ്രനായ ഭർത്താവ്. ശബ്ദം ഓരാന്നുണ്ടോ? ഇല്ലല്ലോ. മനുഷ്യന്മാരെ നിങ്ങളോടാണ്, കുഴപ്പമുണ്ടോ? ഇല്ല 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 ഇല്ല. അൽഹംദുലില്ലാ.
സമ്പന്നയായ ഖദീജയുടെ ദരിദ്രനായ ഭർത്താവ് എന്ന് പരിഹസിച്ചപ്പോ ഖദീജ ബീവിക്ക് അത് സഹിച്ചില്ല. ഖദീജ ബീവി ഖുറൈശി പ്രമാണിമാരെ തന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്, അവർക്ക് സദ്യ നൽകുകയാണ്. എല്ലാവരും വന്ന് തീൻമേശയുടെ ചുറ്റുമിരുന്നപ്പോ ഖദീജ ബീവി ചോദിച്ചുവല്ല, നിങ്ങൾ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ പരിഹസിച്ചു എന്ന് കേട്ടല്ലോ, ശരിയാണോ? സമ്പന്നയായ ഖദീജയുടെ ദരിദ്രനായ ഭർത്താവെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് കേട്ടു, ശരിയാണോ? എല്ലാവരും തല താഴ്ത്തുകയാണ്. അപ്പോഴാണ് ഖദീജ ബീവി അവരോട് പറയുന്നത്, നിങ്ങളെല്ലാവരെയും സാക്ഷി നിർത്തി എന്റെ സമ്പാദ്യം മുഴുവനും ഞാൻ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ഏൽപ്പിക്കുകയാണ്. എന്റെ എല്ലാ സമ്പാദ്യങ്ങളും ഞാൻ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ഏൽപ്പിക്കാൻ പോവുകയാണ്. നിങ്ങളാണ് സാക്ഷി, എല്ലാം ഞാൻ മുഹമ്മദ് നബി ഏൽപ്പിക്കുകയാണ്. ഇനി മുതൽ നിങ്ങൾ പറഞ്ഞോളൂ, സമ്പന്നനായ മുഹമ്മദിന്റെ ദരിദ്രയായ ഭാര്യയാണ് ഖദീജ എന്നാണ് ഇനി നിങ്ങൾ മാറ്റി പറയേണ്ടത് എന്ന് മഹദിയായ ഖദീജ ബീവി ഖുറൈശി പ്രമാണിമാരോട് പറയാൻ, ദീനിനു വേണ്ടി വലിയ ത്യാഗം ചെയ്തവരാണ് സയ്യിദത്തുന ഖദീജ, അതുപോലെ തന്നെയാണ് സയ്യിദത്തുന ആസിയ ബീവി അലൈഹ സ്വലാത്തു വസ്സലാം. ആസിയ ബീവി ഫിർഔനിന്റെ ഭാര്യയാണ്. ഫിർഔനിന്റെ കൂടെ കിടന്ന് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ ഖാലിഖായ പ്രപഞ്ചനാഥനെ കണ്ടെത്തിയവരാണ് സയ്യിദത്തുന ആസിയ. ആസിയ അല്ലാഹുവിൽ വിശ്വസിച്ചു എന്നറിഞ്ഞപ്പോ ഫിർഔനിന് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. വലിയ മർദ്ദന മുറകൾക്ക് വിധേയമാക്കി ആസിയ ബീവിയെ. അപ്പോഴാണ് ആസിയ ബീവി ദുആ ചെയ്തത്, റബ്ബി ബിനിലി ഇൻദക ബൈതം ഫിൽ ജന്ന, യാ അല്ലാ യാ അല്ലാ റബ്ബി ബിനിലി ഇൻദക, നിന്റെ അരികിൽ നീ എനിക്ക് പണിത് തരണേ അല്ലാ. ബൈതം ഫിൽ ജന്ന, സ്വർഗത്തിലൊരു ഭവനം നീ എനിക്ക് പണിത് തരണേ അല്ലാ എന്ന് സയ്യിദത്തുന ആസിയ ബീവി അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. കൊടിയ മർദ്ദന മുറകൾക്ക് വിധേയമായപ്പോ എന്താ പറഞ്ഞത്, എനിക്ക് സ്വർഗം തരണേന്ന് മാത്രമല്ല പറഞ്ഞത്, സ്വർഗത്തിൽ എനിക്കൊരു വീട് പണിത് തരണം അല്ലാ. സ്വർഗത്തിൽ ഒരു വീട് പണിത് തരണം. ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ അഭിലാഷവും ആഗ്രഹവും എന്ത്? വീട് എന്ന് പറയുന്നത് അങ്ങനല്ലേ. മലപ്പുറത്തൊക്കെ എന്റെ നാട്ടിലൊക്കെ കല്യാണം കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ കഴിയും വീടെടുക്കണമെങ്കിൽ. ഈ ഭാഗത്തൊക്കെ പെട്ടെന്നാണ് വീടെടുക്കുന്നത് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അല്ലാഹു അഅലം, ശരിയാണോ അല്ലേ നിനക്ക് അറിഞ്ഞുകൂടാ? ആണോ കല്യാണം? അങ്ങനൊന്നുമില്ല, കുറച്ച് കഴിയൂ. ആ പുതിയ കാലത്ത് പെൺകുട്ടിയൊക്കെ ഒന്നും കുറെ കാലം ഒരുമിച്ച് അല്ലെ, ഒരു കൂട്ടായ്മയിൽ നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്, ഒരുമിച്ച് നിൽക്കാൻ. കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോ തന്നെ പറയും ഭർത്താവിനോട്, ഇക്കാ നമുക്ക് എന്തായി, നമുക്ക് വേറൊരു വീടുണ്ടാക്കാം, നമുക്ക് നിങ്ങളോടുള്ള ശരിയായ സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീടുണ്ടാക്കാൻ പറയും പെട്ടെന്ന്. അപ്പോഴാണ് കുറെ ആളുകൾ പെട്ടെന്ന് തന്നെ വീടെടുത്ത് പോകുന്നൊക്കെ. എന്റെ പ്രിയപ്പെട്ടവർ, എന്തോ ആകട്ടെ, ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് സ്വന്തമായൊരു ഭവനം എന്ന് പറയുന്നത്. അതാണ് ആസിയ ബീവിയുടെ പ്രാർത്ഥനയിൽ പോലും നമ്മൾ നിഴലിച്ച് കാണുന്നത്. അതാണ് യാ അല്ലാ, നീ എനിക്ക് എനിക്കൊരു എനിക്ക് സ്വർഗം നൽകണേ എന്ന് പറയുന്നതിനപ്പുറം റബ്ബി ബിനിലി ഇൻദക ബൈതം ഫിൽ ജന്നാ, സ്വർഗത്തിൽ നീ എനിക്കൊരു ഭവനം പണിത് തരണേ അല്ലാ എന്ന് ദുആ ചെയ്യുകയാണ് ആസിയ ബീവി അല്ലാഹുവിനോട്. ആസിയ ബീവിയും വലിയ ത്യാഗമാണ് ചെയ്തത് ദീനിന് വേണ്ടി. അങ്ങനെ തന്നെയാണ് മറിയം ബീവി, സ്വർഗീയ വനിതകളുടെ ലീഡർമാർ. ഇവരൊക്കെ വലിയ ത്യാഗം ചെയ്തുകൊണ്ടാണ് സ്വർഗീയ വനിതകളുടെ ലീഡർമാരായത്. ആ ഉന്നതമായ സ്ഥാനങ്ങളിൽ അവർക്ക് വിരാജിക്കാൻ സാധ്യമായത് പ്രിയപ്പെട്ടവരെ ദീനിന് വേണ്ടി അവർ ത്യാഗം ചെയ്തതുകൊണ്ടാണ്. പറഞ്ഞു വരുന്നത്, ത്യാഗത്തിലൂടെ അല്ലാതെ സ്വർഗം ലഭിക്കില്ല. ത്യാഗം ചെയ്യണം സ്വർഗം ലഭിക്കാൻ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുകയാണ്, അം ഹസിബ്തും തദ്ഖുലുൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗം കടക്കാൻ സാധ്യമാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും,
നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നവർ അനുഭവിച്ച ത്യാഗങ്ങൾ അനുഭവിക്കാതെ സ്വർഗം കടക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് കരുതുന്നു, നിങ്ങൾ കരുതുന്നുവോ? മസ്സതുഹുമുൽ ബഅസാഉ വല്ലറാഉ. മുൻഗാമികൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയാണ് അവരൊക്കെ സ്വർഗം നേടാൻ സാധിച്ചത്. അതൊന്നും നേടാതെ, ആ ത്യാഗങ്ങളൊന്നും സഹിക്കാതെ സ്വർഗം കടക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശുദ്ധ ഖുർആനിലൂടെ ചോദിക്കുകയാണ്. അല്ലാഹു ത്യാഗം ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ. എന്താണ് ഈ കാലഘട്ടത്തിലെ ത്യാഗം എന്ന് ഇൻഷാ അല്ലാഹ് അവസാനം ഞാൻ പറയുന്നുണ്ട്. അത് പറഞ്ഞിട്ടാണ് നമ്മൾ വിഷയം നിർത്തുക. എന്താണ് ഈ കാലഘട്ടത്തിലെ ത്യാഗം എന്താണ് എന്നാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ത്യാഗം പലവിധമാണ്. ത്യാഗം എന്നാൽ താനേറെ പ്രിയപ്പെട്ടതെന്ന് കരുതുന്ന സർവസവും അല്ലാഹുവിനും അവന്റെ റസൂലിനും വേണ്ടി മാറ്റിവെക്കുക, അതാണ് ത്യാഗം എന്ന് പറഞ്ഞാൽ. ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്തെല്ലാമുണ്ടോ അത് മുഴുവനും അല്ലാഹുവിനും അവന്റെ ദീനിനും വേണ്ടി മാറ്റിവെക്കുക. അത് ശരീരമാകാം, ഏറ്റവും ഇഷ്ടപ്പെട്ടത് സ്വന്തം ശരീരമാകാം. ശരീരത്തിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുന്നത് നമുക്ക് സഹിക്കാൻ പറ്റില്ല, ശരീരത്തിന് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത് നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ സ്വന്തം ശരീരമാണ്. ഒരു പക്ഷേ നമ്മുടെ മാതാപിതാക്കളാകാം, നമ്മുടെ വീടാകാം, നാടാകാം, നമുക്ക് വേണ്ടപ്പെട്ടവരാകാം. ഇതെല്ലാം അല്ലാഹുവിന് വേണ്ടി അവന്റെ ദീനിന് വേണ്ടി ഒഴിവാക്കേണ്ടി വന്നേക്കാം. അതിന്റെ പേരാണ് ത്യാഗം എന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ്. ശരീരമാകാം വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലൂടെ തന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയാണ്, ജനങ്ങളിലുണ്ട് ചിലർ അവരുടെ ശരീരത്തെ അവർ വിൽക്കുകയാണ്, അവരുടെ ശരീരത്തെ അവർ വിൽപ്പന നടത്തുകയാണ്. അള്ളാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് അവരുടെ ശരീരത്തെ അവർ അള്ളാഹുവിന് വേണ്ടി വിൽക്കുകയാണ്. അങ്ങനെ ഒരു വിഭാഗം ആളുകളുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുകയാണ്. സ്വന്തം ശരീരത്തെ അള്ളാഹുവിന് വേണ്ടി ഒഴിവാക്കിയവർ. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? പഠിച്ചോനെ ഇല്ലേ? എല്ലാവരുണ്ടല്ലോ. أحمد الله مصلي ينمسلي من علام أحمد والآل والصحاب من للآل آل لا إله إلا الله الله من ويندي അവരുടെ സ്വന്തം ശരീരത്തെ വിൽപ്പന നടത്തിയവരുണ്ട്. ആരെ പറ്റിയാണ് പറയുന്നത്? മഹാന്മാരായ സ്വഹാബത്തെ കിറാം. ഹബീബിന്റെ കൂടെ രണാങ്കണങ്ങളിൽ നിന്ന് രണാങ്കണങ്ങളിലേക്ക് പടയോട്ടം നടത്തിയ മഹാന്മാരായ സ്വഹാബത്ത്. ഉഹുദിന്റെയും ബദറിന്റെയും ഖന്ദഖിന്റെയും ഖൈബറിന്റെയും രണാങ്കണങ്ങളിൽ വീരേതിഹാസം രചിച്ച മഹാരഥന്മാരായ സ്വഹാബത്തെ കിറാം. അവര് നാളങ്ങനെ സ്വർഗത്തിലേക്ക് വളരെ വേഗത്തിൽ കടന്നു ചെല്ലുമെന്ന് നബിയുന റസൂലുള്ളാഹി മറ്റാരെക്കാളും മുമ്പേ അവര് സ്വർഗത്തിലേക്ക് ഇങ്ങനെ ഓടി അടുക്കുമെന്നാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. എന്റെ സ്വഹാബത്ത് സ്വർഗീയ ആരാമങ്ങളിലേക്ക് അങ്ങനെ പാഞ്ഞെടുക്കുമ്പോ സ്വർഗത്തെ കാക്കുന്ന മലക്കുകൾ എന്റെ സ്വഹാബത്തിനോട് ചോദിക്കും, അല്ല അഫഹൂസിബ്തും, നിങ്ങളോട് വിചാരണ കഴിഞ്ഞുവോ, നിങ്ങളോട്
നിങ്ങളോട് ഹിസാബ് ചെയ്യപ്പെട്ടോ? ഹിസാബ് കഴിഞ്ഞോ നിങ്ങൾ എങ്ങോട്ടേക്കാണ് ഈ ഓടി വരുന്നത്? സ്റ്റേജിൽ ആരെങ്കിലും ഇരിക്കണം, നിങ്ങൾ ആരെങ്കിലും ഇരിക്കണുണ്ടോ? ആ വരി വരി വരി, അൽഹംദുലില്ലാഹ്. ഒരാളെങ്കിലും സ്റ്റേജിൽ ഇരിക്കണം, ഒരു ബർക്കത്തിന്. ഒന്നിരായി ഉസ്താദ് അവർക്ക് വരുന്നുണ്ട്, മാഷാ അല്ലാഹ്. വേം വരി വേം വരി. ഇല്ല ഇല്ല, കൂടെ ഇല്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പറയാണ്, എന്റെ സ്വഹാബത്ത് സ്വർഗീയ ആരാമങ്ങളിലേക്ക് അങ്ങനെ കടന്നു വരുമ്പോ സ്വർഗത്തെ കാക്കുന്ന മലക്കുകൾ അവരോട് ചോദിക്കും, നിങ്ങളുടെ വിചാരണ കഴിഞ്ഞോ നിങ്ങൾ എങ്ങോട്ടേക്കാണ് ഓടി വരുന്നത്? അന്നേരം എന്റെ സ്വഹാബത്ത് സ്വർഗത്തിന്റെ കാവൽ മാലാകമാരോട് തിരിച്ചു ചോദിക്കും, ബി ഐ ഷൈഇൻ നുഹാസബു വഅസിയാഫുനാ അലാ അവാതിഖിനാ ഖൽഫ മുഹമ്മദ്. എന്തിനാണ് ഞങ്ങളോട് വിചാരണ ചെയ്യുന്നത്? ഞങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? ഞങ്ങൾ മുഹമ്മദ് നബിയുടെ പിന്നാലെ വാളുകളുമായി രണാങ്കണങ്ങളിൽ നിന്ന് രണാങ്കണങ്ങളിലേക്ക് ഓടിയവരാണ്. ഞങ്ങളോടാണോ നിങ്ങൾ വിചാരണ ചെയ്യുന്നത്? പരിശുദ്ധമായ ഈ ദീനിന്റെ നിലനിൽപ്പിനും അതിന്റെ സംസ്ഥാപനത്തിനും വേണ്ടി ഇറങ്ങിയവരാണ് ഞങ്ങൾ. ആ ഞങ്ങളോടാണോ നിങ്ങൾ വിചാരണ ചെയ്യുന്നത് എന്ന് സ്വർഗത്തിന്റെ കാവൽ മാലാകമാരോട് എന്റെ സ്വഹാബത്ത് തിരിച്ചു ചോദിക്കുമ്പോ സ്വർഗത്തെ കാക്കുന്ന മലക്കുകൾ എന്റെ സ്വഹാബത്തിനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതാണ്. ലോകം മുഴുവനും വിചാരണ ചെയ്യപ്പെടുന്ന വേളയിൽ എന്റെ സ്വഹാബത്ത് സ്വർഗീയ ആരാമങ്ങളിൽ വിശ്രമ ജീവിതം ആരംഭിക്കുമെന്ന് താജ്ദാറേ മദീന നബി മുഹമ്മദ് മുസ്തഫ. എല്ലാരും വിചാരണ ചെയ്യപ്പെടുന്ന വേളയിൽ എന്റെ സ്വഹാബത്ത് സ്വർഗീയ ആരാമങ്ങളിൽ വിശ്രമ ജീവിതം ആരംഭിക്കുമെന്ന് പുണ്യനബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. അവരാണ് അല്ലാഹുവിന് വേണ്ടി സ്വന്തം ശരീരത്തെ വിൽപ്പന നടത്തിയവരവരാണ്. അവരേറെ ത്യാഗം ചെയ്തവരാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ സ്വന്തം ശരീരം അല്ലാഹുവിന് വേണ്ടി മാറ്റിവെക്കുന്നവർ, പ്രിയപ്പെട്ടവരെ, അവർ ചെയ്യുന്നത് വലിയ ത്യാഗമാണ്. അതുപോലെ സമ്പത്താകാം, സമ്പത്താകാം നമ്മൾക്കേറെ പ്രിയപ്പെട്ടതാണ് സമ്പത്ത്. ആ സമ്പത്തും അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ഒഴിവാക്കുക, അതും ത്യാഗത്തിന്റെ മറ്റൊരു ഭാഗമാണ്. ദീനിനു വേണ്ടി സമ്പത്ത് ഒഴിവാക്കുക. സമ്പത്ത് എല്ലാവർക്കും പ്രിയപ്പെട്ട തന്നെയല്ലേ? നിങ്ങൾക്ക് ആർക്കും പൈസനോട് ഇഷ്ടമില്ല എന്ന് തോന്നല്ലോ, പിടിച്ചോ ഇല്ലേ? മാൽ എന്ന അറബി പദത്തിന്റെ അർത്ഥം തന്നെ സമ്പത്ത് എന്നാണ്. മാൽ, മാൽ എന്ന അറബി പദത്തിന്റെ അർത്ഥം സമ്പത്ത് എന്നാണ്. ഈ മാൽ എന്ന അറബി പദം വന്നത് മാല എന്ന പദത്തിൽ നിന്നാണ് എന്നാണ്. മാല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സദസ്സിലിരിക്കുന്ന ഉമ്മമാർ കഴുത്തിലണിയുന്ന മാലയല്ല. നമ്മുടെ വീടുകളിൽ നമ്മൾ ഇപ്പോഴല്ല, പഴയ കാലത്തോതാറുള്ള ഒരുപാട് മാലകളുണ്ട്. ആ മാലയും അല്ല. മാല എന്ന ഒരു അറബി പദമുണ്ട്. അതിന്റെ അർത്ഥം ആകർഷിക്കുക എന്നൊക്കെയാണ്. ചായുക, ചെരിയുക എന്നൊക്കെ പറയൂലേ ഇവിടെ. ചായുക, ഒരു ഭാഗത്തേക്ക് ചായുക, ആകർഷിക്കുക, അതിന് പറയുന്ന അതിന് പറയുന്നത് മാല എന്നാണ്. ആ മാല എന്ന പദത്തിൽ നിന്നാണ് മാൽ എന്ന പദം വന്നത് എന്ന് ഭാഷാ പണ്ഡിതന്മാര് പറയുകയാണ്. അപ്പോ പണം, സമ്പത്ത് എന്ന് പറയുന്നത് ആരെയും ആകർഷിക്കുന്നതാണ് എന്നർത്ഥം. ആരെയും ആകർഷിക്കുന്നതാണ്. പണ്ടൊരു ഒരു അറബി പുസ്തകത്തിൽ വായിച്ചൊരു കഥ ഓർക്കുന്നുണ്ട് ഞാൻ. ഒരു കഥയാണ് കേട്ടോ. ഒരു ചെറുപ്പക്കാരൻ നായയെ കൊണ്ടുപോയി മുസ്ലിമീങ്ങളുടെ പൊതു ശ്മശാനത്തിൽ മറമാടുകയാണ്. നായ എന്ന് പറഞ്ഞ അറിഞ്ഞൂടെ? നാലുകാലും എങ്ങനത്തെ വാല്? വളഞ്ഞ വാല്, ചുരുണ്ട വാല് അല്ലെ? നാലുകാലും വലവു അൽഫാമിൻ ഇട്ടു നായിന്റെ വാലിനെ ബികുയലിന്റെ ഉള്ളിൽ കൂടിലായത്ത കൗവമോ എന്ന് പാടിയിട്ടുണ്ട് ഒരാൾ. ആരാന്നറിയോ? മഹാനായ വെളിയങ്കോട് ഉമർ ഖാദിയുടെ വരികളാണത്. വെളിയങ്കോട് ഉമർ ഖാദിയുടെ വരിയാണത്. ഉമർ ഖാദി തങ്ങൾ കേട്ടിട്ടില്ലേ? സിയാറത്തിന് പോയിട്ടുണ്ടോ?
പോകണം, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിമിഷക്കവിയാണ് അല്ലെ, വലിയ കവിയാണ്, അത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം പാടുന്നത്. വലൗ അൽഫാമിൻ ഇട്ടു നായിന്റെ വാലിനെ, ഞാനിത് അർത്ഥം പറയാത്ത എല്ലാവർക്കും ഇതിന്റെ അർത്ഥം അറിയും അല്ലെ. ആയിരം കൊല്ലം നായിന്റെ വാലിനെ എവിടെ ഇട്ടാൽ? ഓടക്കുഴലിട്ടാൽ. ലായത്ത കൗവമൂന്റെ അർത്ഥം എന്താണ്? അറബി അറിയാത്തവർക്ക് അതിന്റെ അർത്ഥം അറിയിപ്പോ, അതായത് നേരെയാവൂല, ആയിരം കൊല്ലിട്ടാലും. അതാണ് നായി എന്ന് പറയുന്നത് അല്ലെ. മൃഗാദി തങ്ങൾ വലിയ കവിയാണ്. അദ്ദേഹം ഒരു ദിവസം ഒരു വഴിയിലൂടെ അങ്ങനെ പോകുമ്പോ ഈ പഴയ കാലത്തൊക്കെ പിന്നെ ഈ മരത്തിന്റെ പാലുണ്ടാവും, മരത്തിന്റെ പാലം ഈ അരുവികൾക്ക് കുറുകെ. മരത്തിന്റെ പാലം, നിങ്ങള് സമുദ്രതീരത്ത് ജീവിക്കുന്ന ആളുകളാണ്, നിങ്ങൾക്ക് ഇഷ്ടം പോലെ പാലും മറ്റു കാര്യങ്ങളൊക്കെ നന്നായിട്ടറിയാം. ആ അതെ 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 അതെ. ഓവുച്ചാൽ തോടുകളുടെ മുകളിൽ പാലം കാണാം, മരത്തിന്റെ പാലം. അങ്ങനെ ഒരു പാലത്തിന് മുകളിൽ ഒരു ആടിങ്ങനെ കിടന്നുറങ്ങുകയാണ്. അന്നേരം അതിലൂടെ വെളിയും കൂടി ഉമർഖാദി തങ്ങൾ ഇങ്ങനെ പോവാണ്. ഉമർഖാദി തങ്ങൾ ആ ആടിനെ കണ്ടപ്പോ മനോഹരമായ ഒരു പാട്ടാണ്, പെട്ടെന്ന് അവിടെ നിന്ന് ഉണ്ടാക്കുന്ന പാട്ടാണ്. യാഗനം യാഗനം ലാത്തനം ഹാഹുന ഇന്തനം ഹാഹുന ഫല്ലർബു വാജിബു ആടേ. യാഗനം യാഗനം ആടേ ലാത്തനം ഹാഹുന, ഇവിടെ നീ ഉറങ്ങരുത്. ഇന്തനം ഹാഹുന, നീ ഇവിടെ ഉറങ്ങിയാൽ ഫല്ലർബു വാജിബു അടി നിർബന്ധമാണ്. അങ്ങനെ രസകരമായ കാവ്യശകലങ്ങൾക്ക് രചന നടത്തിയ പ്രഗത്ഭനാണ് മഹാനായ വെളിയങ്കോട് ഉമർ ഖാലി. അല്ലാഹു അവരുടെ ഉഖർവിയായ ദർജ ഉയർത്തി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ പറഞ്ഞു വന്നത്, ഒരു നായയെ കൊണ്ടുപോയി ഒരു ചെറുപ്പക്കാരൻ മുസ്ലിമീങ്ങളുടെ പൊതുശ്മശാനത്തിൽ മറമാടുകയാണ്. അന്നേരം നാട്ടുകാർക്കൊക്കെ ആകെ പരാതിയായി. നാട്ടുകാരൊക്കെ കാലിയാരോട് പോയി പരാതി പറഞ്ഞു. കാലിനോട് പോയിട്ട് പരാതി പറഞ്ഞു. നമ്മുടെ നാട്ടിലെ ഗാദിയൊന്നും അല്ല കേട്ടോ, നിങ്ങളെ മനസ്സിൽ ഒരു ഗാദിയും വരരുത്. ഇത് ഏതോ ഒരു കഥയിലുള്ള ഏതോ ഒരു നാട്ടിലെ ഒരു ഗാദിയാണ്. കാലിയോട് പോയി പരാതി പറഞ്ഞു, ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ നായയെ കൊണ്ടുപോയി മഖാബിരിൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളുടെ പൊതുശ്മശാനത്തിൽ മറമാടിയിരിക്കുകയാണ് എന്ന് പറഞ്ഞു. കാലി ആ ചെറുപ്പക്കാരനെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ചെറുപ്പക്കാരൻ വന്നു, അരികിൽ വന്നപ്പോ ചോദിച്ചു, അല്ല നീ എന്ത് പണിയാണ് കാണിച്ചത് എന്ന് ചോദിച്ചു. എന്തിനാണ് നായെ കൊണ്ടുപോയി മുസ്ലിമീങ്ങളെ ആദരിക്കുന്ന പൊതുശ്മശാനത്തിൽ കൊണ്ടുപോയി മറമാടിയത് എന്തിനാണ്? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ലഖദ് ഔസൽ കൽബു ഇലയ്യ, അത് നായെന്നോട് വസീത് ചെയ്തതാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞു. നായെന്നോട്, എന്താണ് മനുഷ്യന്മാരെ നിങ്ങൾ, ആ അതെ അതെ, നായെന്നോട് വസീത് ചെയ്തതാണ്, അതുകൊണ്ടുപോയി അതുകൊണ്ട് ഞാൻ അവിടെ കൊണ്ടുപോയി മറമാടിയതാണ് എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോ കാലിക്ക് ദേഷ്യം വന്നു, കാരണം ഇത് ആളെ സ്വീപ്പാക്കുന്ന പരിപാടിയാണല്ലോ. കാലിക്കൊന്നുകൂടി ദേഷ്യം വരികയാണ്. ആ ചെറുപ്പക്കാരനോട് ഒന്നുകൂടി ദേഷ്യത്തോടെ പറഞ്ഞു, എടാ അഹങ്കാരിയായ ചെറുപ്പക്കാരാ, കാലിയെ പരിഹസിക്കുകയാണോ? മുസ്ലിമീങ്ങളുടെ പൊതുശ്മശാനത്തിൽ നായെ കൊണ്ടുപോയി മറമാടി എന്ന് മാത്രമല്ല അത് ചോദ്യം ചെയ്ത കാലിയെ നിങ്ങൾ പരിഹസിക്കുകയാണോ? എന്തൊരു അഹങ്കാരമാണ്! ആ ചെറുപ്പക്കാരൻ അവിടെ നിന്നിട്ട് പറഞ്ഞു, കാലിയാരെ, ഞാൻ നിങ്ങളെ പരിഹസിച്ചതല്ല, നായെന്നോട് മറ്റൊരു കാര്യം കൂടി വസീയത്ത് ചെയ്തിട്ടുണ്ട്. ഒരു വസീയത്ത് ഇതാണ്, ഞാനത് നടപ്പിലാക്കി. ഒരു വസീയത്ത് ഇതാണ്, എന്താണ്? ഈ മുസ്ലിമീങ്ങളുടെ ശ്മശാനത്തിൽ കൊണ്ടുപോയി മറമാടുക. ഇനിയൊരു വസീയത്തും കൂടിയുണ്ട്, ബി അൽഫി ദീനാരിൽ ഖാലി, ഖാലിക്കൊരായിരം ദീനാറ് കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞിരിക്കുകയാണ്. ഇത് കേൾക്കലോടുകൂടെ ഖാലി മെല്ലെ ഒന്ന് തല താഴ്ത്തി എന്നാണ്. ഖാലി ഇങ്ങനെ തല താഴ്ത്തി, ആയിരം ദീനാറ് ഖാലിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ ഖാലി ഇങ്ങനെ തല താഴ്ത്തിയിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് തല ഉയർത്തിയിട്ട് പറഞ്ഞു, റഹിമല്ലാഹുൽ കൽബൽ ഫഖീദ്, ആ നായക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. കാലിയുടെ ദുആ, ആ നായക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തപ്പോ പരാതി പറയാൻ പോയ ആളുകൾ അമ്പരക്കുകയാണ്. പടച്ചോനെ, ഇതെന്തൊരു കാലിയാണ്! കാലിക്ക് മനസ്സിലായി നാട്ടുകാര് പരാതി പറയാൻ വന്ന ആളുകൾ അത്ഭുതപ്പെട്ടിട്ടുണ്ടെന്ന്. കാലി പറഞ്ഞു അവരോട്, ഞാൻ എനിക്കൊരായിരം ദീനാറ് കിട്ടണമെന്ന്, അതുകൊണ്ടല്ല ഞാൻ അങ്ങനെ ദുആ ചെയ്തത്, മറിച്ച് ഞാനേ നായയുടെ കുടുംബ പരമ്പര ഇങ്ങനെ പരിശോധിച്ചു നോക്കിയതാണ്, അതാണ് ഞാൻ കുറച്ചു നേരം ഇങ്ങനെ തല താഴ്ത്തിയത്. ഈ നായയുടെ കുടുംബ പരമ്പര ഞാൻ അങ്ങനെ പരിശോധിച്ചു നോക്കിയപ്പോ അത് നാളെ സ്വർഗം ലഭിക്കുന്നൊരു നായയുണ്ട്, അസ്ഹാബുൽ കഹ്ഫിന്റെ നായയാണ്.
ആ സുഹാബുൽ കഹ്ഫിന്റെ നായയുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട നായയാണിത്. അതുകൊണ്ടാണ് ഞാൻ ഈ നായക്ക് വേണ്ടി ദുആ ചെയ്തത്. സുഹാബുൽ കഹ്ഫിന്റെ ഒരു നായ ഉണ്ടല്ലേ, പത്ത് മൃഗങ്ങൾ ലോകത്തെല്ലാ ജീവികളും മണ്ണോട് ചേരുമ്പോ അവസാന നാളിൽ പത്ത് മൃഗങ്ങളോട് അല്ലാഹുവിന്റെ മാലാഖമാര് സ്വർഗം കടക്കാൻ പറയുന്നതാണ്. അതിലൊന്ന് ആ സുഹാബുൽ കഹ്ഫിന്റെ ഗുഹാമുഖത്ത് കാവലിരുന്ന നായയാണ്. ആ സുഹാബുൽ കഹ്ഫിന്റെ ഗുഹാമുഖത്ത് കാവലിരുന്ന നായ അത് നാളെ സ്വർഗം കടക്കുന്ന നായയാണ്. ഈ നായയുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട നായയാണ് ഇത് എന്ന് കാളി അങ്ങ് പറഞ്ഞു. സംഗതി 1000 ദീനാറ് കാലിക്ക് കിട്ടുക എന്ന് പറഞ്ഞപ്പോ എല്ലാം ഒന്ന് എന്തായതാണ്, ഒന്ന് മനസ്സങ്ങോട്ട് മാറിയതാണ്. പക്ഷെ അതിന് കാരണം പറയണ്ടേ നാട്ടുകാരോട്? അതിന് പറഞ്ഞ കാരണമാണ് ഈ പറയപ്പെട്ട കാരണം. നിങ്ങൾക്ക് മനസ്സിലായോ എന്തോ? അല്ലാഹു അഅലം പഠിച്ചു തിരിഞ്ഞിട്ടില്ലേ? ഉറക്കം വരുന്നുണ്ടോ? നിർത്താനായോ? ഒന്നും ആയിട്ടില്ലല്ലോ. പോവല്ല എന്നാല്? നാട്ടിക്ക് പോവല്ലെന്നല്ല. ആ ഇൻഷാല്ലാ, അല്ലാഹു സ്വീകരിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സമ്പത്ത് എന്ന് പറയുന്നത് നമുക്കേറെ ഇഷ്ടപ്പെട്ടതാണ്. ആ ഇഷ്ടപ്പെട്ടതിനെ അല്ലാഹുവിന് വേണ്ടി നമ്മൾ ഒഴിവാക്കുന്നത്, ചെലവഴിക്കുന്നത്, പ്രിയപ്പെട്ടവരെ അതും ത്യാഗമാണ്. അത് ത്യാഗത്തിന്റെ ഭാഗമാണ്. അത് ത്യാഗത്തിന്റെ ഭാഗമാണ് അല്ലെ. ഇന്നും നമ്മുടെ നാട്ടിൽ ഒരുപാട് അങ്ങനെയുള്ള ആളുകളുണ്ട്. നമ്മുടെ മഹാന്മാരായ പട്ടിക്കാട് ജാമിഅ നൂരിയ എന്ന സ്ഥാപനത്തിന് വേണ്ടി സ്ഥലം വിട്ടുകൊടുത്തവർ, ചെമ്മാട് ദാറുൽ ഹുദാ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തവർ ബാപ്പുഹാജി, അതുപോലെ ഒരുപാട് ബാപ്പുഹാജിമാർ നമ്മുടെ നാടിന്റെ പരിസരങ്ങളിലുണ്ട്. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി സമ്പാദ്യമേറെ ചെലവഴിച്ചവർ, ഒഴിവാക്കിയവർ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയാണ്, സൂറത്തുൽ ഹദീദിന്റെ 11-ാമത്തെ വചനം, മൻദല്ലദി യുഖരിമുല്ലാഹ ഖർദൻ ഹസന, ആരാണ് അല്ലാഹുവിന് കടം കൊടുക്കാൻ, വായ്പ കൊടുക്കാൻ മുന്നോട്ട് വരുന്നവർ, ഫയുളാഇഫുഹു ലഹു വലഹു അജ്റുൻ കരീം, അവർക്ക് അല്ലാഹു ഇരട്ടിച്ചു നൽകുന്നതാണ്. അല്ലാഹുക്ക് കടം കൊടുക്കാൻ വരുന്നവർ ആരാണോ അവർക്ക് അല്ലാഹു ഇരട്ടിയായി, ധാരാളം ഇരട്ടിയായി അതിനു പകരം അല്ലാഹു നൽകുന്നതാണ്. അല്ലാഹുവിന് വേണ്ടി ചെലവഴിക്കാൻ മുന്നോട്ട് വരുന്നവർ ആര്? അല്ലാഹുവിന്റെ ചോദ്യമാണ്. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് ചോദിച്ചിട്ടുണ്ട്, ആരാണ് നമ്മുടെ ദീനിനെ സഹായിക്കാനുള്ളത്? നമ്മുടെ ദീന് വലിയ പ്രതിസന്ധിയിലാണ്, ആരാണ് നമ്മുടെ ദീനിനെ സഹായിക്കാനുള്ളത്? അനയാ റസൂലല്ലാ, ഞാനുണ്ട് സഹായിക്കാൻ. സദസ്സിൽ നിന്നൊരാൾ എഴുന്നേറ്റ് പറയുകയാണ്, ഞാനുണ്ട് സഹായിക്കാൻ, ഒരു 100 ഒട്ടകം ഞാൻ തരാം നബിയേ. അല്ലാഹുവിനും അവന്റെ ദീനിനും വേണ്ടി ഞാൻ തരാം ഒരു 100 ഒട്ടകം. സദസ്സിൽ നിന്നൊരാൾ എഴുന്നേറ്റ് പറയാണ്. പുണ്യനിമിത്തങ്ങൾക്ക് സന്തോഷമായി. പുണ്യനിമിത്തങ്ങൾ പറഞ്ഞു, അൽഹംദുലില്ലാ, വളരെ സന്തോഷമാണ്. പക്ഷേ അത് പോരാ, ഇനിയും വേണം. ആരാണ് ഇനിയും നൽകാൻ മുന്നോട്ട് വരുന്നത്? അനയാ റസൂലല്ലാ, ഞാൻ തന്നെ തരാം നബിയേ. അത് പോരെങ്കിൽ ഒരു 100 ഒട്ടകം കൂടെ ഞാൻ തരാം, 200 ഒട്ടകം. രണ്ടാമതും എഴുന്നേറ്റം പറഞ്ഞത് അദ്ദേഹം തന്നെയാണ്. മൂന്നാമതും ഹബീബ് ചോദിച്ചു, അതും പോരാ, ഇനിയും വേണം, ഇനിയും വേണം. മൂന്നാമതും എഴുന്നേറ്റത് അവർ തന്നെയാണ്, ഞാൻ തരാം നബിയേ, ഒരു 100 ഒട്ടകം കൂടി ഞാൻ തരാം. 300 ഒട്ടകം അള്ളാഹുവിനും അവന്റെ ദീനിനും വേണ്ടി ഞാൻ തരാമെന്ന് ഒരു സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പറഞ്ഞ ആള് ആരാണെന്നറിയോ? ജമീഉൽ ഖുർആനി അൻഫഖ മാലൻ കസ്റൻ കസ്റ ഉസ്മാനൂദു നൂറൈനി അൻഹു റളിയല്ലാ. മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ 100 ഒട്ടകം ഞാൻ തരാം എന്ന് പറഞ്ഞ് ദീനിനു വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്ത മഹാന്മാ മഹാനരായ
മഹാനരായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ആ ഉസ്മാനെ പറ്റിയാണ് പുണ്യനബി തങ്ങൾ പറഞ്ഞത്, ലികുല്ലി നബീന റഫീഖും ഫിൽ ജന്നാ, എല്ലാ നബിമാർക്കും സ്വർഗത്തിൽ ഒരു കൂട്ടുകാരനുണ്ട്. വറഫീഖി ഫിൽ ജന്നത്തി ഉസ്മാൻ, സ്വർഗത്തിലെ എന്റെ കൂട്ടുകാരൻ അതെന്റെ ഉസ്മാനാണെന്ന് കളവ് പറയാത്ത നാവിന്റെ ഉടമ പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ. എന്തൊരു വാക്കാണത്! എല്ലാ നബിമാർക്കും സ്വർഗത്തിലൊരു കൂട്ടുകാരനുണ്ട്. സ്വർഗത്തിലെ എന്റെ കൂട്ടുകാരൻ അതെന്റെ ഉസ്മാനാണ്, അതെന്റെ ഉസ്മാനാണ്. പുണ്യനബി തങ്ങൾ ഉസ്മാനെ കുറിച്ച് പറയാൻ അല്ലേ, തന്റെ രണ്ട് മക്കളെ ഉസ്മാൻ എന്നവർക്ക് കെട്ടിച്ചു കൊടുത്തു. നമുക്കൊക്കെ അറിയാം, അതുകൊണ്ടാണ് ദുന്നുറയിൻ, രണ്ട് പ്രകാശമുടയ ആൾ എന്നാണ് ഉസ്മാനെ കുറിച്ച് പറയാൻ. എന്നിട്ട് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇനിയൊരു മകൾ എനിക്കുണ്ടായിരുന്നുവെങ്കിൽ ഉസ്മാനെ, ഞാൻ ആ മകളെയും നിനക്ക് കെട്ടിച്ചു തരുമായിരുന്നുവെന്ന് സയ്യിദുന റസൂലുള്ളാഹി അലൈഹി വസല്ലം. അതാണ് ഉസ്മാൻ എന്നവർ ദീനിന് വേണ്ടി ചെയ്ത ത്യാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. സമ്പാദ്യം അങ്ങനെ തന്നെ ചെലവഴിച്ചു, അള്ളാഹുവിന് വേണ്ടി, അവന്റെ ദീനിന് വേണ്ടി. അള്ളാഹു നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാനുള്ള തൗഫീക്ക് നൽകട്ടെ. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, തേനുണ്ട് നമ്മുടെ ഇൻഷാല്ല വിഷയം അല്പം കൂടി ബാക്കിയുണ്ട്. നമ്മൾ നിർത്തുന്നതിനിടയിൽ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഇൻഷാല്ല ഒരു ചെറിയ തേൻകുപ്പി, ഒരു നല്ല സംഖ്യ. എല്ലാവരും വലിയ പ്രയാസത്തിലാണ്, സാമ്പത്തിക മാന്ദ്യമാണ്, സാമ്പത്തിക പ്രയാസമൊക്കെ ഉണ്ട്. അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിച്ച് തരുമാറാകട്ടെ. എല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾ അള്ളാഹു തീർത്തു തരട്ടെ. അള്ളാഹുവേ, ഏറ്റവും അനുവദനീയമായ ഹലാലായ പ്യൂർ ഹലാലായ ഭക്ഷണം കഴിക്കുന്ന ആളുകൾ താമസിക്കുന്ന ഏരിയയാണിത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കനിഞ്ഞു നൽകിയ മത്സ്യം അത് വിൽക്കുകയും അതിനോടനുബന്ധമായ ജോലികൾ ചെയ്യുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ. ഏറെ മനോഹരമായ ജോലിയാണത്, വളരെ ഹലാലായ വരുമാന മാർഗമാണത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ വരുമാന മാർഗത്തിൽ നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങളുടെ കയ്യിലുള്ളതിലും നിങ്ങൾ നൽകുന്നതിലും അല്ലാഹു പുണ്യം നൽകട്ടെ, ഖൈറും ബർക്കത്തും ചൊരിയട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാ, ഒരു നല്ല സംഖ്യ ഒന്നൊരാൾ പറഞ്ഞാണ് ബിസ്മില്ലാ. മാഷാല്ലാ, ഒന്ന് അദ്ദേഹം തന്നെ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. അൽഹംദുലില്ലാ, അല്ലാഹു കബൂലാക്കട്ടെ. അൽഹംദുലില്ലാ, അള്ളാഹു സ്വീകരിക്കട്ടെ, അർഹമായ പ്രതിഫലം നൽകട്ടെ. നിങ്ങൾ ആമീൻ പറയുന്നില്ലല്ലോ പഠിച്ചവനെ. പൂരം കഴിഞ്ഞിട്ട് വെടിയിടിച്ചിട്ട് കാര്യമുണ്ടോ? ഉറക്കെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവേ അർഹമുർ റഹീമായ രാജസയ്യിദായ അല്ലാഹ്, പഠിച്ചവന് നീ ആത്തേൻ. അദ്ദേഹത്തിന്റെ എല്ലാ രോഗങ്ങൾക്കും, വല്ല രോഗങ്ങളും ഉണ്ടെങ്കിൽ അതിനുള്ള ശിഫയാക്കണേ അല്ലാഹ്. പഠിച്ചവനെ അദ്ദേഹത്തിനും കുടുംബത്തിനും വീട്ടുകാർക്കും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു തേന്റെ കുപ്പി കൂടി ബിസ്മില്ലാ. ഒരു നല്ല സംഖ്യക്ക് സദസ്സിൽ നിന്നൊരാൾ, നല്ല ഒരു സംഖ്യ ഇൻഷാ അല്ലാഹ്. വേഗം ആരെങ്കിലും ഒരാളൊന്ന് മുന്നോട്ട് വരിക, നല്ലൊരു സംഖ്യക്ക്. ഞാൻ എന്റെ വിഷയം തുടർന്ന് പോവാണ് ഇൻഷാല്ല. ബാക്കി ഒരു 100, 200, 313 ബുദ്ധിമുട്ടാവോ ഇൻഷാ? ഒരു 313 രൂപക്ക് പറ്റുന്ന ആളുകളൊക്കെ പരമാവധി ഒരു 313 രൂപ കൊടുത്തിട്ട് ബാക്കിയുള്ള തേൻകുപ്പികൾ വാങ്ങുക. ഇനി അതിന് പ്രയാസമുള്ള ആളുകൾ 101 മതിയെന്നാ പറയുന്നത്. നിങ്ങളെ കുറിച്ച് നല്ലോണം അറിയുന്ന ഉസ്താദാണ്, അതുകൊണ്ട് ഉസ്താദ് 101 മതി എന്നാണ് പറയുന്നത്. ഇൻഷാല്ല ഒരു 101 രൂപക്ക് നിങ്ങൾ വിളിച്ചെടുത്താൽ മതി. ഇത് ഒരു 1-2 ഒരു നല്ല സംഖ്യക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറയാം, അല്ലെങ്കിൽ ഞാൻ ഒഴിവാക്കുകയാണ്, ഞാൻ പോവാണ്. വേം പറയാം, ആരെങ്കിലും ഉണ്ടോ? മഷാല്ല, മകളുടെ പ്രസവമുണ്ട്. അള്ളാഹു സുഖപ്രസവം പ്രദാനം ചെയ്യട്ടെ.
അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സുഖപ്രസവം പ്രദാനം ചെയ്യട്ടെ, റാഹത്ത് നൽകട്ടെ, സന്തോഷം നൽകട്ടെ, ഒരു പ്രയാസവും ഇല്ലാതെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ കാര്യം സാധ്യമാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആർക്കും അടക്കങ്ങൾ ആമീൻ എന്ന് പറയണം കേട്ടോ, അത് നിർബന്ധമാണ്. കാരണം ഇതൊരു ചടങ്ങിനുള്ള ദുആയല്ല, ഇത് സ്വീകാര്യയോഗ്യമാകാനുള്ള ദുആയാണ്. നിങ്ങൾ ആമീൻ എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കപ്പെടും. ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഉണ്ടോ ഇനി മതിയോ? മതി, അൽഹംദുലില്ലാ. ബാക്കി നിങ്ങൾ സംഘാടകർ കൊണ്ടുവരും, നിങ്ങൾ വാങ്ങിക്കോളൂ. അല്ലാഹു നിങ്ങൾ നൽകുന്നതിലും കയ്യിലുള്ളതിലും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, പ്രിയപ്പെട്ടവരെ എന്റെ വകയായി പറയല്ല, അല്ലാഹുവിന് വേണ്ടി ഒരാൾ സമ്പത്ത് ചെലവഴിച്ചാൽ സ്വതക്ക കൊടുക്കൽ കൊണ്ട് ഒരാളുടെ മുതലും ചുരുങ്ങുകയില്ലെന്ന് നബിയുന റസൂലുള്ളാഹി അലൈഹി വസല്ലം. സ്വതക്ക കൊടുത്തിട്ട് ഒരാളുടെ മുതലും ചുരുങ്ങൂല, കുറഞ്ഞു പോവൂല. ഇത് എന്റെ വാക്കല്ല, കളവ് പറയാത്ത നാവ് കൊണ്ട് മുത്തു മുഹമ്മദ് മുസ്തഫ. ചീറിപ്പാഞ്ഞു വരുന്ന ട്രെയിനിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കൂല. എന്താണ് കാരണം? പഠിച്ചവൻ എന്താണ് കാരണം എന്ന് അറിഞ്ഞൂടെ? ആ അതന്നെ കാരണം. എന്തായാലും അത് വന്ന് ഇടിക്കും, നമ്മൾ തെറിക്കും, നമ്മൾ മരിക്കും എന്ന് ഉറപ്പാണ്. യഖീനാണ്, അത് ഈമാനാണ് നമ്മുടെ, അല്ലേ? എന്താണ് മനുഷ്യന്മാരെ, അത് അത്ര വലിയ ഈമാനാണ്, മരിക്കൂ എന്ന് ഉറപ്പാണ്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ പോയി നിൽക്കാത്തത്. ആ ഈമാൻ നമ്മൾക്ക് എവിടെ വരുന്നില്ല എന്നുള്ളതാണ് വിഷയം. ആ ഈമാൻ എവിടെ വരുന്നില്ല? എവിടെ? പുണ്യനബി തങ്ങളുടെ വാക്ക്, ഹബീബിന്റെ വാക്കാണ് ലോകത്ത് ഏറ്റവും സത്യമായ വാക്ക്, അല്ലേ? ലോകത്ത് ഏറ്റവും സത്യമായ വാക്ക് പുണ്യനബി തങ്ങളുടെ വാക്കാണ്. കാരണം അത് റിസാലത്തിന്റെ വാക്കാണ്, അത് നുബുവത്തിന്റെ വാക്കാണ്. പുണ്യനിമിത്തങ്ങൾ സ്വന്തമായി ഒന്നും പറഞ്ഞിട്ടില്ല. അവിടുന്ന് പറഞ്ഞത് മുഴുവനും ഖാലിക്കായ റബ്ബ് പറഞ്ഞു കൊടുത്തതാണെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹ് പറഞ്ഞു കൊടുത്തതേ പുണ്യനിമിത്തങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് അവിടുന്ന് പറയുന്നത് മുഴുവനും യാഥാർത്ഥ്യമാണ്. ദീനിന് വേണ്ടി ഒരാൾ കൊടുത്താൽ, പാവങ്ങൾക്ക് വേണ്ടി ഒരാൾ നൽകിയാൽ, നിരാലംബരായ, ആലംബഹീനരായ, അശരണരായ ആളുകളെ സഹായിക്കാൻ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താൻ ഒരാൾ പണം ചെലവഴിച്ചാൽ അയാളുടെ മുതൽ ചുരുങ്ങുകയില്ല. ഹബീബിന്റെ വചനമാണിത്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, പുണ്യനബി തങ്ങൾ പറയുന്നത് കാണാം. ഓരോ പ്രഭാതത്തിലും രണ്ട് മാലാഖമാര് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതാണ്. ഒരു മലക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്, ഇന്നലെ രാവിലെ വന്നിട്ടുണ്ട്, ഇന്ന് രാവിലെ വന്നിട്ടുണ്ട്, നാളെ രാവിലെയും വരും. കാരണം ഇത് പറഞ്ഞത് മുഹമ്മദ് മുസ്തഫയാണ്. എല്ലാ പ്രഭാതത്തിലും രണ്ട് മലക്കുകൾ വരും. ഒരു മലക്ക് ദുആ ചെയ്യുന്നത് പടച്ചവനെ നിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവന് നീ ധാരാളം നൽകണേ അല്ലാ. മറ്റേ മലക്ക് ദുആ ചെയ്യുന്നത് നിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ മടി കാണിക്കുന്നവന്റെ മുതലിനെ നീ നശിപ്പിക്കണേ അല്ലാ എന്ന് രണ്ടാമത്തെ മലക്ക് ദുആ ചെയ്യുമെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ. അല്ലാഹു നമ്മുടെ കയ്യിലുള്ള സമ്പാദ്യത്തിനൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. ബാലഗൽ മുദ്ദഹു ഫി ഔസാഫിഹി ഫമാ ബലഗ ബാലിഗും മിഅശാര മാ ഊതീ ബിമാ ഫിൽ ബാലി ബല്ലാ ഇലാഹ ഇല്ലല്ലാഹു. لا إله إلا الله محمد رسول الله محمد رسول الله طه قلبي مذ أتيت واديا ناقف ما طاب عن ودادي طه طا
അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിനെ അല്ലാഹുവിന് വേണ്ടി അവന്റെ ദീനിന് വേണ്ടി ഒഴിവാക്കുന്നതിന്റെ പേരാണ് ത്യാഗം എന്ന് പറയുന്നത്. അത് ഒന്ന് നമ്മുടെ ശരീരമാകാം, അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞു. മറ്റൊന്ന് നമ്മുടെ സമ്പത്താകാം, ഏറെ നമ്മൾക്ക് പ്രിയങ്കരമാണത്. നമ്മുടെ സമ്പത്താകാം, അതിനെ അല്ലാഹുവിന് വേണ്ടി ചെലവഴിക്കുന്നതിന്റെ പേര് ത്യാഗം എന്നാണ്. ത്യാഗമാണ് അത്. ജാമിയാനൂരി അറബിക് കോളേജിന് ആ സ്ഥാപനം ഉണ്ടാക്കാൻ അല്ലെ മഹാനായ ബാപ്പു ഹാജി ഏക്കർ കണക്കിന് തോട്ടം വിട്ടുകൊടുത്ത മഹാൻ, അവരൊക്കെ ചെയ്തത് ത്യാഗമാണ്. മുഅ്മിനീങ്ങളെ, അതുപോലെ മാതാപിതാക്കളോ കുടുംബാംഗങ്ങളോ ആകാം, നമുക്കേറെ പ്രിയപ്പെട്ടവരാണവർ. നമ്മുടെ ഉമ്മ, നമ്മുടെ വാപ്പ, നമുക്കേറെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ. ദീനിന് വേണ്ടി ഒരുപക്ഷെ അവരെ ഒഴിവാക്കേണ്ടി വന്നേക്കാം, അതും ത്യാഗമാണ്. ووصينا الانسان بوالديه سوره العنكبوت എട്ടാമത്തെ വചനം. ووصينا الانسان بوالديه മനുഷ്യനോട് നാം വസിയത്ത് ചെയ്തു. بوالديه حسنا മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണമെന്ന് മനുഷ്യനോട് നാം പറഞ്ഞു. മടുത്തോ? നിർത്താനായോ? ഇല്ലല്ലോ. അങ്ങനെ മെല്ലെ 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 എന്താ പറയാ, കൊഴിഞ്ഞു പോകും പോലെ തോന്നുകയാണ്. അങ്ങനെ തോന്നുമ്പോ നിർത്തണമെന്ന് തോന്നുകയാണ്. ഇൻഷാ അല്ലാഹ് കൂടുതൽ ഞാൻ പറയില്ല. 10:38 ഇൻഷാ അല്ലാഹ്. ഒരു സമയം ഞാൻ മനസ്സിൽ കാണുന്നുണ്ട്, പെട്ടെന്ന് തന്നെ ഞാൻ നിർത്തും ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമ്മൾ പറയുന്നത് സ്വീകരിക്കട്ടെ. ഹബീബ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, മനുഷ്യനോട് നാം അവന്റെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണമെന്ന് പറഞ്ഞു. وَإِنْ جَاهَدَاكَ لِتُشْرِكَ بِي مَا لَيْسَ لَكَ بِهِ عِلْمٌ آ മാതാപിതാക്കൾ നിന്നെ നിർബന്ധിച്ചാൽ, അല്ലാഹുവിനോട് പങ്കു ചേർക്കണം എന്ന് നിന്നെ നിർബന്ധിച്ചാൽ, فَلَا تُطِعْهُمَا അവിടെ നിങ്ങൾ അവരെ അനുസരിക്കാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ. മാതാപിതാക്കളെയും ഒഴിവാക്കേണ്ടി വന്നേക്കാം, മാതാപിതാക്കൾ ഒഴിവാക്കേണ്ടി വന്നേക്കാം. ആർക്ക് വേണ്ടി? അല്ലാഹുവിന് വേണ്ടി. മഹാനായ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു പ്രഗൽഭനായ സ്വഹാബിയാൻ. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ പ്രിയപ്പെട്ട മാതാവ് പറഞ്ഞു, മോനേ, നീ നിന്റെ പുതിയ ആദർശത്തിൽ നിന്ന് മടങ്ങി വന്നാലല്ലാതെ ഞാനൊരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കില്ല, ഞാൻ ഭക്ഷണം കഴിക്കില്ല മോനെ, ഞാൻ പട്ടിണി കിടന്നങ്ങ് മരണപ്പെടും മോനെ. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു ദൃഢമായ തീരുമാനമാണ്, ഇസ്ലാമിലേക്കാണ് കടന്നു വന്നത്. പുണ്യനബി തങ്ങളുടെ കൈപിടിച്ചിട്ടാണ് കടന്നു വന്നത്. സഅദ് ഇബ്നു അബി വഖാസിന്റെ നിലപാടിന് മാറ്റമുണ്ടാകില്ല. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു ഒന്ന് രണ്ട് ദിവസം ഉമ്മയെ നിരീക്ഷിക്കുകയാണ്. ഉമ്മ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല. സഅദ് എന്നവര് പറഞ്ഞു, പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഞാൻ ഈ പരിശുദ്ധമായ ആദർശത്തിൽ നിന്ന് പിന്മാറിയാലല്ലാതെ നിങ്ങളൊരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കില്ല എന്ന നിലപാടിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഉമ്മാ, നിങ്ങൾ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരുമെന്നല്ലാതെ എന്റെ ആദർശത്തിന് ഒരു പോറലേൽപ്പിക്കാൻ നിങ്ങളുടെ ഈ പട്ടിണി കൊണ്ട് സാധ്യമല്ല ഉമ്മാ. ഈ ആദർശത്തിൽ നിന്ന് ഞാൻ ഒരു ഇഞ്ച് പിറകോട്ട് പോകില്ല ഉമ്മാ. ഇത് ഞാൻ തിരഞ്ഞെടുത്ത സത്യപ്രസ്ഥാനമാണ്, ഇത് ഞാൻ തിരഞ്ഞെടുത്ത സത്യത്തിന്റെ വഴിയാണ്, സത്യത്തിന്റെ പാന്താവാണ്. അതുകൊണ്ട് ഉമ്മാ, നിങ്ങൾക്ക് ജീവിക്കണമെന്നുണ്ടോ? വേണമെങ്കിൽ വെള്ളം കുടിച്ചോളൂ, ഭക്ഷണം കഴിച്ചോളൂ.
ദൃഢമായ മറുപടി കേട്ട് സഅദ് ഇബ്നു അബീ വഖാസിന്റെ ഉമ്മയുടെ നിലപാട് അയയുകയാണ്. ആ നിലപാടിൽ അവർ മാറ്റം വരുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ അല്ലാഹുവിന് വേണ്ടി ഒരു പക്ഷേ മാതാപിതാക്കളെ ത്യജിക്കേണ്ടി വന്നേക്കാം. അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ ഒരു പെണ്ണ് ചെയ്തത് വലിയ ത്യാഗമാണ് അല്ലേ? അറിയോ അറിഞ്ഞൂടെ ആരാണ്? ആർക്കും അറിഞ്ഞൂടെ? പത്രമായി ഒരാളെന്ന് പറഞ്ഞു നോക്കട്ടെ. രാഹുൽ ഗാന്ധിയോ? അടച്ചോനെ എന്താണ്? ഹാദിയ അല്ലേ? ഹാദിയ എന്നുള്ളൊരു പെണ്ണിനെ നമ്മൾ പരിചയപ്പെട്ടില്ലേ? ഈ അടുത്ത കാലത്ത് അള്ളാഹുവിന്റെ ദീനിലേക്ക് വന്നവർ, അവർക്ക് അള്ളാഹു അവരുടെ ഈമാൻ അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. വലിയ ത്യാഗമാണ്, വലിയ ത്യാഗമാണ് അവർ ചെയ്തത് അല്ലേ? വലിയ ത്യാഗമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘമായി ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല, തൽക്കാലം ഞാൻ അതിൽ നിങ്ങോട്ട് വരികയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരുപക്ഷെ മാതാപിതാക്കളെ കൂട്ടു കുടുംബാദികളാകാം, കുടുംബാംഗങ്ങളാകാം, അവരെയും നമ്മൾ ഒഴിവാക്കേണ്ടി വന്നേക്കാം ദീനിന്റെ വഴിയിൽ നമ്മൾ ത്യാഗം ചെയ്യുമ്പോ. അതാണ് അല്ലാഹുവിന്റെ പരിശുദ്ധ ഇസ്ലാം പറയുന്നത്, സ്വന്തം ശരീരത്തിന്റെ താല്പര്യങ്ങളും ആഗ്രഹങ്ങളുമാകാം, സ്വന്തം ശരീരത്തിന്റെ താല്പര്യങ്ങളും ഒഴിവാക്കേണ്ടി വന്നേക്കാം. മനസ്സിനൊരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും, ശരീരത്തിനൊരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും, അത് നമ്മൾ ഒഴിവാക്കേണ്ടി വന്നേക്കാം. അല്ലാഹുവിന് വേണ്ടി, അവന്റെ ദീനിനു വേണ്ടി, അതിന്റെ പേരും ത്യാഗം തന്നെയാണ്. ഈ കാലഘട്ടത്തിലുള്ള ത്യാഗം പ്രിയപ്പെട്ടവരെ ഞാൻ ഈ പറയാൻ പോകുന്നതാണ്. ഇന്ന് നമ്മൾക്ക് മാതാപിതാക്കളെ ഉപേക്ഷിക്കേണ്ടി വരുന്നില്ല, നമ്മുടെ നാടോ വീടോ ഉപേക്ഷിക്കേണ്ടി വരുന്നില്ല, മറ്റുള്ള വലിയ ത്യാഗം ഇന്ന് നമ്മൾക്ക് ചെയ്യേണ്ടി വരുന്നില്ല അല്ലേ? സ്വഹാബത്തും റസൂലുള്ളാഹി തങ്ങളും നാടും വീടൊക്കെ ഉപേക്ഷിച്ചിട്ട് പോയവരാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തവരാണ്. എല്ലാം എല്ലാം ഉപേക്ഷിച്ച് പിറന്ന നാടിനോട് വിട പറഞ്ഞവരാണവർ. പ്രിയപ്പെട്ടവരെ, പിറന്ന നാടിനോട് സ്നേഹമുണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. മക്കയോട് വിട പറയുമ്പോ പുന്നാര നബി തങ്ങൾ മക്കയുടെ മണ്ണിനോട് പറഞ്ഞല്ലോ, മക്കയുടെ മണ്ണിനോട് പറഞ്ഞല്ലോ, ഓ മക്കയുടെ മണ്ണേ, എനിക്ക് ജന്മം നൽകിയ മണ്ണേ, നിന്നോട് വിട പറയാൻ ആഗ്രഹമുണ്ടായിട്ടല്ല ഞാൻ യാത്ര പോകുന്നത്, മറിച്ച് നിന്റെ നാട്ടുകാരെന്നെ പുറത്താക്കുന്നത് കൊണ്ടാണ് ഞാൻ നിന്നോട് വിട പറയുന്നതെന്ന് മക്കയുടെ മണൽ തരിയോടെ വിളിച്ചു പറഞ്ഞ ലോകത്തിന്റെ നായകനേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം നാടിനോട് വീടിനോട് വിട പറഞ്ഞവരാണ് പുണ്യനിമിത്തങ്ങളും സ്വഹാബത്തും. ഇതൊക്കെ ത്യാഗത്തിന്റെ ഓരോ ഭാഗമാണ് മുഅ്മിനീങ്ങളെ. അങ്ങനെ വലിയ വലിയ ത്യാഗം ചെയ്തിട്ടാണ് അവരൊക്കെ സ്വർഗം കടക്കാൻ അവർക്ക് സാധ്യമായത്, സ്വർഗത്തിന്റെ വഴി അവർക്ക് എളുപ്പമായത്. അതുകൊണ്ട് വാളുകൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര, വാളുകൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ, ഈ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട ത്യാഗം എന്തെന്നറിയോ? നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ് നമ്മളോട് അരുതാത്തത് വിളിച്ചു പറയുമ്പോ, ഇന്നത് ചെയ്യണമെന്ന് വിളിച്ചു പറയുമ്പോ, അത് ചെയ്യാതിരിക്കാൻ നമ്മൾ കാണിക്കുന്നത് ത്യാഗമാണ്. അത് ചെയ്യാതിരിക്കാൻ ഇന്ന നഫ്സ ലഅമ്മാറതും ബിസ്സൂ, തീർച്ചയായും മനസ്സ് അരുതാത്തതേ നമ്മളോട് വിളിച്ചു പറയുള്ളൂ. സിനിമ കാണാൻ, അരുതാത്തത് ചെയ്യാൻ, വ്യഭിചരിക്കാൻ, അതുപോലെ മയക്കുമരുന്നിന്റെ അടിമകളാകാൻ, അതുപോലെ ആളുകളുടെ വല്ല വസ്തുക്കളും മോഷ്ടിക്കാൻ, ഇങ്ങനെയൊക്കെയാണ് മനസ്സ് നമ്മളോട് പറയാ. തെറ്റുകുറ്റങ്ങളിൽ ഏർപ്പെടാനാണ് മനസ്സ് പറയാ. അങ്ങനെ മനസ്സ് പറയുമ്പോ പാടില്ല പാടില്ല, ഇതിന്റെ മതം അനുവദിച്ചിട്ടുള്ളതല്ല എന്ന് പറഞ്ഞ് ആ മനസ്സ് പറയുന്ന കാര്യങ്ങളെ ഒഴിവാക്കാൻ നമ്മൾ കാണിക്കുന്ന മനസ്സ്, അത് ത്യാഗത്തിന്റെ മനസ്സാണ്, അത് ത്യാഗമാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട ത്യാഗം ഈ ത്യാഗമാണെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ
കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ത്യാഗം അതാണ് മുഅ്മിനീങ്ങളെ. തെറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ധാരാളമാണ്, കുറച്ചൊന്നുമല്ല. പഴയ കാലം പോലെയല്ല, നമ്മുടെ കൈകളിലുള്ള സ്മാർട്ട് ഫോണുകളിൽ വിരലൊന്ന് മർത്തിയാൽ ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിലുള്ള ഏത് തോന്നിവാസവും നിഷ്പ്രയാസം നമ്മുടെ സ്വകാര്യ മുറിയിലിരുന്ന് കാണാനുള്ള സംവിധാനം നമ്മുടെ മുമ്പിലുണ്ട്. എല്ലാം തുറക്കപ്പെട്ട ലോകമാണിത് അല്ലേ. തുഴറുൽ ഫിത്തൻ, ഫിത്തനകൾ നമ്മുടെ മുമ്പിൽ അങ്ങനെ വെളിവാക്കപ്പെടുന്ന കാലം, അത് അവസാന നാളിന്റെ അടയാളമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് അലൈഹി വസല്ലം. ഫിത്തനകൾ അങ്ങനെ വെളിവാക്കപ്പെടുക. നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ പ്രിയപ്പെട്ട യുവാക്കൾ, കാണാൻ പറ്റാത്തതായി വല്ലതും ഉണ്ടോ? സ്മാർട്ട് ഫോണുകളിൽ, വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ, യൂട്യൂബിലൂടെ, ട്വിറ്ററിലൂടെ, സമൂഹ മാധ്യമങ്ങളിലൂടെ അരുതാത്ത ബന്ധങ്ങൾ സ്ഥാപിക്കുന്നവരുണ്ട്, അരുതാത്ത കാഴ്ചകൾ കാണുന്നവരുണ്ട്. ഇതൊക്കെ നിത്യമായ അനുഭവങ്ങളാണ്. എത്ര ചെറുപ്പക്കാർ അശ്ലീല വീഡിയോകൾ കാണുന്ന എത്ര ചെറുപ്പക്കാരുണ്ട്. അല്ലാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ. പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഒരാൾ ഹറാം കൊണ്ട് തന്റെ കണ്ണ് നിറച്ചാൽ നരകാഗ്നി കൊണ്ട് അവന്റെ കണ്ണിനെ അല്ലാഹു നിറക്കുമെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. ഹറാമ കൊണ്ട് ഒരാൾ തന്റെ കണ്ണിനെ നിറച്ചാൽ. സ്മാർട്ട് ഫോണുകളുടെ കാലത്ത് നമ്മൾ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയമാണിത്. കേൾക്കുന്ന മുഅ്മിനീങ്ങളോടും മുഅ്മിനാച്ചകളോടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, അരുതാത്ത ബന്ധങ്ങൾ വാട്സപ്പിലൂടെ ധാരാളമായി നടക്കുന്നുണ്ട്. അരുതാത്ത ചാറ്റിങ്ങുകളും അരുതാത്ത മെസ്സേജുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സെൻഡ് ചെയ്യുന്നവർ, അല്ലാഹു നമ്മളെ, നമ്മുടെ യുവാക്കളെ, നമ്മുടെ ഭാര്യമക്കളെ, നമ്മളോട് ബന്ധപ്പെട്ടവരെല്ലാവരെയും അല്ലാഹു കാത്തുരക്ഷപ്പെടുത്തട്ടെ. ഫിത്നകളുടെ ഒരു ലോകമാണ്, ആ ലോകമാണ് നമ്മുടെ മുമ്പിൽ തുറക്കപ്പെട്ടിരിക്കുന്നത്. ഈ കാലത്ത് അത്തരം ചതിക്കുഴികളിൽ പെടാതെ നന്മയുടെ വഴിയിലൂടെ കടന്നു വരാൻ ആരാണോ മനസ്സ് കാണിക്കുന്നത്, അവനാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ത്യാഗി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ കൂട്ടത്തിൽ പെടാൻ നമ്മൾക്ക് കഴിയണം. അല്ലാഹു നല്ല ബോധം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ثاب سائب الذرى من السرى إلى الثرى ثانيا ما ثالثا بل ثانيا الأمثال ثال لا إله إلا الله لا إله إلا الله محمد رسول الله جود من جاد الوجود وجوده جاد الجواب جمعا وفرقا بعد جمع الجمع للرجال جال لا إله إلا الله لا إله إلا الله ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാ. യൂട്യൂബിൽ കാണുന്നുണ്ട് ഇപ്പോ. ഇന്ന് ഞാനിങ്ങനെ ഇതിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് ഇങ്ങോട്ട് വരുമ്പോ യൂട്യൂബിൽ കണ്ടു ഒരു പെണ്ണ്, തെക്കൻ കേരളത്തിലാണെന്ന് തോന്നുന്നു. ഇപ്പോ ഇപ്പോഴത്തെ പ്രണയങ്ങളൊക്കെ, പുതിയ ലേറ്റസ്റ്റ് പ്രണയം, ഏറ്റവും പുതിയ പ്രണയങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒളിച്ചോട്ടങ്ങളൊക്കെ ലൈവാണ്. മഅദല്ലാ, എങ്ങോട്ടാണ് നമ്മുടെ മക്കളൊക്കെ പോകുന്നത്? അല്ലാഹു അലം. എന്തൊരു സങ്കടകരമാണ്. ഒരു ഉളുപ്പുമില്ലാതെ വന്നിട്ട് ലൈവിൽ നിന്നിട്ട് പറയാണ്, കൂടെ തന്റെ കാമുകനെ നിർത്തിയിട്ട് പറയാണ്, ഞാനേ എൻ്റെ പേര് ഇന്നതാണ്, ഇന്ന നാട്ടിലാണ് എൻ്റെ വീട്, എൻ്റെ ഉപ്പ ഇന്ന ആളാണ്, ഉമ്മ ഇന്ന ആളാണ്, ഞാൻ ഏതായാലും പിന്നെ എൻ്റെ ഇഷ്ടപ്രകാരം ഇതാ എൻ്റെ ചേട്ടൻ്റെ കൂടെ ഇവൻ്റെ കൂടെ ഞാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് ഓൻ്റെ ഒരു വീഡിയോ കാണിക്കും. ഓനിങ്ങനെ ചിരിക്കുന്നുണ്ടാവും അപ്പുറത്തുനിന്ന്. ഞങ്ങൾ ഒരുമിച്ച് പോവാണ്, ഇനി ഞങ്ങൾ ആരും അന്വേഷിച്ച് വരരുത് എന്നൊക്കെ നമ്മുടെ മക്കൾ പറയാണ്. തലയിൽ തട്ടമിട്ടൊരു പെണ്ണാണ് ഇന്ന് പറഞ്ഞത്. രണ്ട് ദിവസം മുമ്പ് പിന്നെ വേറൊരു പെണ്ണ്, ഇന്ന് തലയിൽ തട്ടമിട്ടൊരു പെണ്ണ് വിളിച്ചു പറഞ്ഞു.
അന്നങ്ങനെ വരുമ്പോ കണ്ടതാണ് യൂട്യൂബിലൂടെ. എന്താണ് നമ്മുടെ മക്കൾക്ക് സംഭവിക്കുന്ന? അള്ളാഹു ആലം. മക്കളൊക്കെ അങ്ങനെ പ്രണയത്തിന്റെ അടിമകളായി മാറുകയാണ്. എന്റെ വാഴ്ത കേൾക്കുന്ന പ്രിയം നിറഞ്ഞ സഹോദരിമാരൊക്കെ മനസ്സിലാക്കണം, ഉമ്മമാർ നല്ല ജാഗ്രത പാലിക്കണം. സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, അള്ളാഹു നമ്മൾക്ക് നൽകി ഗിഫ്റ്റാണ് അല്ലെ, ഗിഫ്റ്റ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സമ്മാനമാണ് സന്താനങ്ങൾ എന്ന മുത്തു മുഹമ്മദ് മുസ്തഫ. അല്ല തന്ന സമ്മാനമാണ്. മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ടാവും, അള്ളാഹു അവർക്കൊക്കെ മക്കളെ പ്രദാനം ചെയ്യട്ടെ. മക്കളില്ലാതെ വിഷമിക്കുന്നവർ, പടച്ചോനെ എനിക്കൊരു കുഞ്ഞിക്കാല് കാണാനുള്ള വലിയ ആഗ്രഹമുണ്ട്, നീ അത് തരണേ എന്ന പ്രാർത്ഥനയോടെ കഴിയുന്നവരുണ്ടാവും, അവർക്കൊക്കെ അള്ളാഹു മക്കളെ പ്രദാനം ചെയ്യട്ടെ. കല്യാണം കഴിച്ചിട്ട് പിന്നെ പെട്ടെന്ന് നമുക്ക് മക്കളെ വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്ന് തീരുമാനിക്കുന്ന പലരുമുണ്ട്. അവർക്കാണ് പലപ്പോഴും പരിശോധിച്ച് നോക്കുമ്പോൾ കുട്ടികളില്ലാത്തതൊക്കെ അത്തരം ആളുകൾക്കാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾ പരിശോധിച്ച് നോക്കിയാൽ മതി, അവരെ തുടക്കത്തിലൊരു നീയത്തിൻ്റെ കുറവുണ്ട്. തുടക്കത്തിലൊരു നീയത്തിന് വന്ന പാകപ്പിഴവാണ്. നമുക്കിങ്ങനെ കുറച്ച് കാലം ഇങ്ങനെ അടിച്ചു പൊളിക്കണം. ഒന്ന് പിന്നെ ഒന്ന് ഹണിമൂണൊക്കെ പോകണ്ടേ, ഒന്ന് കശ്മീരിൽ പോകണം, പിന്നൊന്ന് എവിടെയാ ഊട്ടിയോ? എന്താണ് മനുഷ്യന്മാർ, നിങ്ങൾ യാത്രയൊന്നും പോലില്ലേ? ഊട്ടി കടത്തല്ലേ? എന്നാ പിന്നെ കശ്മീരതാ ഞാൻ ആദ്യം പറഞ്ഞത്, കശ്മീർ കുറച്ച് ദൂരമാണല്ലോ. ആ ഒന്ന് ഡൽഹിയിലോട്ടൊക്കെ ഒന്ന് പോകണം. അപ്പൊ ഈ പോക്കിനൊക്കെ എന്താ പറയാ, ഭാര്യ ഒന്ന് പ്രഗ്നന്റ് ആയാൽ അതൊക്കെ ബുദ്ധിമുട്ടാണ്, പിന്നെ കുട്ടികളായാൽ പിന്നെ പറയും വേണ്ടത്, അതിലും വലിയ ശല്യാണ്. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് മതീന്ന് അങ്ങനെ തീരുമാനിക്കരുത് കേട്ടോ. കല്യാണം കഴിച്ച ചെറുപ്പക്കാര് അങ്ങനെ ആരുണ്ടെങ്കിൽ അങ്ങനെ തീരുമാനിക്കരുത്. അള്ളാഹു എപ്പോഴാണോ തരുന്നത് പെട്ടെന്ന് തന്നെ തന്നാൽ അൽഹംദുലില്ലാ, സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പോടെ നിൽക്കണം. പടച്ചോൻ തരും, തീർച്ചയായും തരും അല്ലേ. കുറച്ച് മതി, കഴിഞ്ഞിട്ട് മതി എന്നാണ് തീരുമാനം. പഠിച്ചവനും വിചാരിക്കും കുറച്ച് കഴിഞ്ഞിട്ട് മതി, കുറച്ചവരിങ്ങനെ ഇങ്ങനെ നടക്കട്ടെ. അതുകൊണ്ട് ശ്രദ്ധിക്കണം, അള്ളാഹു നമുക്കൊക്കെ മക്കളെ നൽകട്ടെ. നിർത്താനായോ? ഇല്ല. അള്ളാഹു ആ തേന് കൊടുത്തു കഴിഞ്ഞില്ലേ? തേനൊക്കെ വാങ്ങി എല്ലാവരും. ആകെ 10-25 തേനുണ്ടായത്, അതിപ്പോഴും കഴിഞ്ഞില്ല എന്ന് തോന്നുന്നു. ഇപ്പം ആരും വാങ്ങിയിട്ടില്ല എന്നർത്ഥം. വാങ്ങിയോ? ആ കുട്ടികൾ എന്താ കൊണ്ടുകൊടുക്കണത്? പായസോ? അത് പായസമാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പായസം കുടിക്കുന്ന ആളുകൾക്കും അത് ഉണ്ടാക്കിയ ആളുകൾക്കും വിതരണം ചെയ്യുന്നവർക്കും എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു നമ്മൾക്ക് നൽകിയ ദാനമാണ്, അല്ലാഹുവിന്റെ സമ്മാനമാണ് സന്താനങ്ങൾ. മുഹമ്മദ് റസൂലുള്ളാഹി വസല്ലം. ആ മക്കളെ നല്ല രൂപത്തിൽ പോറ്റി വളർത്താൻ നമ്മൾക്ക് കഴിയണം. പടച്ചോനെ തിരിച്ചേൽപ്പിക്കണം, അത് അമാനത്താണ്, അള്ളാഹ് തന്ന അമാനത്താണ്. എന്താ അമാനത്ത് എന്ന് പറഞ്ഞാൽ, ഒരാളെ വിശ്വസിച്ചേൽപ്പിക്കുന്ന സ്വത്താണ് അമാനത്ത്. അത് നൽകിയ ആൾ എപ്പോഴാണോ ചോദിക്കുന്നത്, ചോദിക്കുന്ന നേരം അതേ പരിശുദ്ധതയോടെ അത് തിരിച്ചു നൽകൽ മറ്റയാളുടെ ബാധ്യതയാണ്. അതുപോലെ അള്ളാഹ് നമ്മൾക്ക് നൽകിയ അമാനത്താണ് മക്കൾ എന്ന് പറയുന്നത്. ആ മക്കളെ അള്ളാഹ് നൽകിയ പരിശുദ്ധതയോടെ തിരിച്ചേൽപ്പിക്കേണ്ടവർ നാം. അതുകൊണ്ട് എന്ത് വേണം? അള്ളാഹു തന്ന മക്കളെ നന്മയുടെ വഴിയെ വളർത്താൻ മാതാപിതാക്കൾക്ക് സാധ്യമാകണം. പ്രത്യേകിച്ച് ഉമ്മമാരോടാണ് ഞാൻ പറയുന്നത്. ഉമ്മമാരുടെ മടിത്തട്ടാണ് മക്കളുടെ ഒന്നാമത്തെ പാഠശാല എന്ന് മഹാന്മാരായ ഉലമാ പഠിപ്പിക്കുകയാണ്. വലം അറലിൽ ഖലായിഖ് മിൻ മഹല്ലി يهذبها كحضن الأمهات ഉമ്മമാരുടെ മടിത്തട്ടാണ് മക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠശാല. അവിടെ നിന്നാണ് മക്കൾ സംസ്കാരം പഠിക്കുന്നത്. അവരുടെ സ്വഭാവം രൂപീകൃതമാകുന്നത് ഉമ്മയുടെ മടിത്തട്ടിൽ നിന്നാണ്. അതുകൊണ്ട് അവർ നന്നായാൽ മക്കൾ നന്നാകുന്നതാണ്. അവർ മോശക്കാരായാൽ മക്കൾ മോശക്കാരാകുന്നതാണ്. അവർ മോശക്കാരായ മക്കൾ മോശക്കാരാകും. അള്ളാഹു നമ്മുടെ മക്കളൊക്കെ സ്വാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ, ഭാര്യമാരെ സ്വാലിഹാത്തുകളിൽ പെടുത്തട്ടെ. അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം പറയുന്നത്, ഒരാൾ ഒരു പെണ്ണിനെ തിരഞ്ഞെടുക്കുമ്പോ, ഒരാൾ തന്റെ ഭാര്യയായി ഒരു പെണ്ണിനെ സെലക്ട് ചെയ്യുമ്പോ, തന്റെ ഭാര്യ എന്നതിലുപരി തനിക്കുണ്ടാകാൻ പോകുന്ന മക്കൾക്ക് നല്ലൊരു ഉമ്മ എന്ന ഒരു നിയ്യത്തുകൂടി അവൻ ഉണ്ടാകണമെന്നാണ്. മനോഹരമാണ് ഇസ്ലാമിന്റെ നിലപാട്. എന്റെ മക്കൾക്ക് നല്ലൊരു ഉമ്മയാകണം അവൾ എന്ന നീയത്തുകൂടെ ഒരാൾക്കുണ്ടാകണമെന്നാണ് ഭാര്യയെ തിരഞ്ഞെടുക്കുമ്പോ. അങ്ങനെ വല്ല നീയത്തുണ്ടോ? എവിടെ കാണാൻ ഇങ്ങനെ ലോകസുന്ദരിയാകണം എന്നല്ലാതെ ചെറുപ്പക്കാർക്കൊക്കെ വേറെ വല്ല ആഗ്രഹമുണ്ടോ? നമ്മൾക്കുണ്ടാകാൻ പോകുന്ന മക്കൾക്ക് നല്ലൊരു ഉമ്മയാകണം
എന്ന ഒരു നിയത്ത് വേണം അല്ലേ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ, നമ്മുടെ സാധാരണ നിക്കാഹിന്റെ ഖുത്ബയിലൊക്കെ കേൾക്കുന്നതാണ്, നാല് കാര്യങ്ങളെ ആസ്പദപ്പെടുത്തിയാണ്, മാനദണ്ഡപ്പെടുത്തിയാണ് സമൂഹത്തിൽ വിവാഹം നടക്കാറുള്ളത്. ലിമാലിഹ, ഒന്നവളുടെ സമ്പാദ്യത്തെ പരിഗണിച്ചുകൊണ്ടാണ്. ആദ്യം പറഞ്ഞത് അതാണ്, അവരുടെ സമ്പത്ത് നോക്കി കല്യാണം കഴിക്കുന്ന ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞാൽ കൂടുതലും എന്താണ് മനുഷ്യന്മാരെ, നിങ്ങളൊക്കെ കുടിയിലാണല്ലോ റബ്ബേ, കൂടുതലും അതാണ് അല്ലേ, കൂടുതൽ അതാ നോക്കുക. ഓളെ വാപ്പാക്ക് എത്ര ഏക്കർ തോട്ടമുണ്ട്, അല്ലെങ്കിൽ ഓൾക്ക് ആരൊക്കെയാണുള്ളത്, ആങ്ങളമാരുണ്ടോ അല്ലെങ്കിൽ ഒറ്റക്കാണോ, ആങ്ങളമാരൊന്നുള്ളതൊന്നും സ്വീകരിക്കൂല, കാരണം മരിച്ചാൽ വാപ്പാന്റെ സ്വത്തൊക്കെ അങ്ങോട്ടാണല്ലോ പോവുക, അതുകൊണ്ട് എങ്ങോട്ടും പോകാൻ പാടില്ല, ഒക്കെ ഇങ്ങോട്ട് തന്നെ വരണം. അപ്പൊ എന്ത് ചെയ്യണം, പരമാവധി മെമ്പർമാര് കുറയണം, അങ്ങനൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ട് പഠിച്ച റബ്ബേ. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. നിങ്ങൾക്ക് കുടിക്കാനുള്ള സമയം തരണോ, കഴിഞ്ഞോ? അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, ലിമാലിഹ, ഒന്നവളുടെ സമ്പാദ്യത്തെ നോക്കി കല്യാണം കഴിക്കുന്നവരുണ്ട്, ഒലി ജമാലിഹ, അവളുടെ സൗന്ദര്യം നോക്കുന്നവരുണ്ട്. ഒന്നും വേണ്ട, ചില ആൾക്കാർ അങ്ങനെ പറയാ അല്ലെ, ഒന്നും വേണ്ട. പിന്നെ എന്താ ചെറുപ്പക്കാരെ പറയാ, നല്ല ഉഷാറുണ്ടാവണം, വേറെ ഒന്നും വേണമെന്നില്ല, നല്ല സൗന്ദര്യം വേണം. വെറുതെ കൂടെ പറയും എന്ത്, കുറച്ച് ദീനും വേണം, വെറുതെ പറയാണ്. അവനെങ്ങനെയാ പറയാതിരിക്കാന്ന് വിചാരിച്ചിട്ട് പറയാണ്, എങ്ങനെയാണ് പറയാതിരിക്കാന്ന് വിചാരിച്ചിട്ട് പറയാണ്. സൗന്ദര്യമാണ് പ്രധാനം. ഒലി ഹസബിഹ, അതുപോലെ കുടുംബ മഹിമ നോക്കുന്നവരുണ്ട്, ഒലി ദീനിഹ, മതബോധം നോക്കുന്നവരുമുണ്ട്. എന്നിട്ട് പുണ്യനബി തങ്ങൾ പറഞ്ഞു, ഫലുഫർ ബിദാതിദ്ദീൻ, മതബോധമുള്ള പെണ്ണിനെ കല്യാണം കഴിച്ച് നീ വിജയിച്ചോളൂ, അവളാണ് നിന്റെ മക്കൾക്ക് നല്ലൊരു ഉമ്മയാകാൻ കഴിയുന്നത്, അവൾക്കാണ്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ, മഹാനായ അബുൽ അസ്വദ് ദുഅലി തന്റെ പ്രിയപ്പെട്ട മക്കളോട് പറയാണ്, ഖദ് അഹ്സൻതു ഇലൈക്കും സിഗാറം വകിബാറാ, നിങ്ങളുടെ കുട്ടിക്കാലത്തും നിങ്ങൾക്ക് പ്രായം, നിങ്ങളുടെ യൗവന സമയത്തും ഞാൻ നിങ്ങൾക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. വഖബില തൂലദു, അതുപോലെ നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പും ഞാൻ നിങ്ങൾക്ക് നന്മ ചെയ്തിട്ടുണ്ട്. എന്താ പറഞ്ഞത്, നിങ്ങളുടെ കുട്ടിക്കാലത്തും നിങ്ങളുടെ യൗവന സമയത്തും, അതൊക്കെ നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പും ഞാൻ നിങ്ങൾക്ക് ഗുണം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ മക്കൾ ചോദിച്ചു, അല്ല വാപ്പാ, ഖദ് അഹ്സൻതൈലൈനാ സിഗാറം വകിബാറാ, ഞങ്ങളുടെ കുട്ടിക്കാലത്തും യൗവന സമയത്തും നിങ്ങൾ ഞങ്ങൾക്ക് ഗുണം ചെയ്തിട്ടുണ്ട് എന്നത് നേരാണ്, അതിന് ഞങ്ങൾ സാക്ഷികളാണ്. പക്ഷേ വകൈഫ അഹ്സൻത ഇലൈനാ ഖബ്ല അൻ നൂലദയാ അബാനാ, ഞങ്ങളെ ജനിക്കുന്നതിന് മുമ്പേ എങ്ങനെയാണ് ഞങ്ങൾക്ക് ഗുണം ചെയ്തത്. അപ്പോഴാണ് അബുൽ അസ്വദ് ദുഅലി എന്നവർ അവരോട് പറയുന്നത്, മക്കളോട് പറയുന്നത്, കദിഹ്തറുതു ലകും മിനൽ ഉമ്മഹാത് മല്ലാ തുസബ്ബൂന ബിഹാ, ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ഉമ്മയെ തിരഞ്ഞെടുത്തു എന്നതാണ് നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് ചെയ്ത ഗുണം. നിങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് ചെയ്ത നന്മ, നിങ്ങൾക്ക് നല്ലൊരു ഉമ്മയെ ഞാൻ തിരഞ്ഞെടുത്തു എന്നതാണ് എന്ന് അബുൽ അസ്വദ് ദുഅലി പറയുകയാണ് പ്രിയപ്പെട്ട മക്കളോട്. അതുകൊണ്ട് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, വളർന്നു വരുന്ന പുതിയ തലമുറ, സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണ്, നന്നാകാൻ ഇടയില്ലാത്ത സാഹചര്യമാണ്, എവിടെയും മയക്കുമരുന്നിന്റെ അടിമകളാണ് നമ്മുടെ മക്കളെന്നാണ് മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത്, കണക്കുകൾ പറയുന്നത്. ഈ അടുത്ത് ഞാൻ ഓർക്കുകയാണ്, കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് സുപ്രഭാതം പത്രത്തിൽ വായിച്ചത് ഓർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യത്ത് മയക്കുമരുന്നിന്റെ വിപണനത്തിലും അതിന്റെ ഉപയോഗത്തിലും രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് കൊച്ചു കേരളമാണ്. മയക്കുമരുന്നിന്റെ ഉപയോഗത്തിലും അതിന്റെ വിപണനത്തിലും രണ്ടാം സ്ഥാനം നമ്മുടെ കൊച്ചു കേരളത്തിനാണ്. അത് തന്നെ തെക്കൻ കേരളത്തെക്കാൾ കൂടുതൽ മലബാർ മേഖലകളിലാണെന്നാണ് പറയുന്നത്. ധാരാളം അറബിക് കോളേജുകളുള്ള നാട്, ആയിരക്കണക്കായ
പള്ളി മദ്രസകളുള്ള നാട്, മനോഹരമായ ദീനിന്റെ ദഅവത്ത് നടക്കുന്ന നാട്. ഈ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്നിന്റെ വിപണനവും ഉപയോഗവുമെന്ന് കണക്കുകൾ വ്യക്തമാക്കുമ്പോ എന്റെ വാഴ്ത കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, നമ്മുടെ മക്കളെ അത്തരം അരുതായ്മകളിലേക്ക് പോകാതെ അവർക്ക് നന്മയുടെ പാന്താവ് ഒരുക്കി കൊടുക്കേണ്ട ബാധ്യത മാതാപിതാക്കളായ നമ്മളിൽ നിക്ഷിപ്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാതാപിതാക്കളുടെ ബാധ്യതയാണ്, ആ ബാധ്യത നിറവേറ്റാൻ നമ്മൾക്ക് കഴിയണം. മക്കള് തെറ്റുകളിലേക്ക് പോകാതെ നോക്കാൻ നമ്മൾക്ക് കഴിയണം. ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ വരികയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ കാലഘട്ടത്തിലുള്ള ഏറ്റവും വലിയ ത്യാഗം പ്രിയപ്പെട്ടവരെ തെറ്റുകളിൽ നിന്നും മാറി നിൽക്കുക എന്നതാണ്. എല്ലാ തെറ്റും ചെയ്യാനുള്ള സംവിധാനം നമ്മുടെ മുമ്പിലുണ്ട്, എന്നിട്ടും നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടോ? അതാണ് ഈ കാലഘട്ടത്തിലെ ത്യാഗം. അള്ളാഹു നമുക്ക് ത്യാഗം ചെയ്യാനുള്ള തൗഫീക്ക് നൽകട്ടെ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മഹാനായ ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട് ഹദീസ്, ഇമാം നസായി തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ് ആണ്. അൽ മുസ്ലിമു മുസ്ലിമാൻ എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയോ? മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദി, അവന്റെ അയൽവാസികളായ ബന്ധുമിത്രാദികളായ മുസ്ലിമീങ്ങളെല്ലാം അവന്റെ നാവിൽ നിന്നും അവന്റെ കൈകളിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇവന്റെ കൈകൊണ്ടോ നാവുകൊണ്ടോ ഒരാൾക്കും ഒരു ഉപദ്രവുമില്ല എങ്കിലേ അവൻ മുസ്ലിമാവുകയുള്ളൂ. ആരാണ് മുഹാജിർ എന്നറിയോ? മൻ ഹജറ മാനഹാഹുല്ലാഹു അൻഹു, എന്തൊക്കെ ഒഴിവാക്കണമെന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ഒഴിവാക്കുന്നവനാണ്, അത് തന്റെ ജീവിതത്തിൽ നിന്ന് നിരാകരിക്കുന്നവനാണ് മുഹാജിറെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ത്യാഗം പാപവർജനമാണ്. പാപവർജനമാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ത്യാഗം, തെറ്റുകളിൽ നിന്ന് ഒഴിവാവുക. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ട് വിഷയമാണുള്ളത്, രണ്ട് കാര്യം. ഒന്ന്, തിർക്കുൽ മൻഹിയാത്ത്, വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കുക. മറ്റൊന്ന്, ഫിഉലുൽ മഅ്മൂറാത്ത്, കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. ഇസ്ലാമിലുള്ള അടിസ്ഥാനപരമായ രണ്ട് തീർ ഇതാണ്, അടിസ്ഥാനപരമായ രണ്ട് കാര്യം ഇതാണ്. ഒന്ന്, ഫിഉലുൽ മഅ്മൂറാത്ത്, അല്ലാഹ് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. ഉദാഹരണം, പഠിച്ചോനെ നിങ്ങൾ എന്റെ കൂടെ ഇല്ലല്ലോ റബ്ബേ, അങ്ങനെയാണ് ഞാൻ നിർത്ത കേട്ടോ. ഒന്ന്, ഉദാഹരണം, അല്ലാഹ് ചെയ്യാൻ പറഞ്ഞ എന്താണല്ലോ ഉദാഹരണം? ആർക്കും പറഞ്ഞൂടെ? ഉസ്താനങ്ങ് പറഞ്ഞാൽ പോരെ എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക അല്ലേ? നിങ്ങൾക്ക് എന്നെ അങ്ങ് പറഞ്ഞാൽ പോരെ? മതി, മതിയായിട്ടൊന്നുമില്ല. എന്നാൽ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന ഒരു ഒരു സന്തോഷം എനിക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടെ ശല്യം ചെയ്യുന്നത്. ഒന്നും വിചാരിക്കരുത് ഇയാളെ കൊണ്ട് കുടുങ്ങിയെന്നും തോന്നരുത്. അങ്ങനെ തോന്നിയോ? ഇല്ല. ആ അപ്പോൾ എന്താ പറഞ്ഞത്? ഒരു ഉദാഹരണം, നിസ്കാരം, വ്രതാനുഷ്ഠാനം, ദാനധർമ്മം, ഹജ്ജ്, സകാത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അത് ഫിഉലുൽ മഅ്മൂറാത്ത് ആണ്. അല്ലാഹ് കൽപ്പിച്ച ചെയ്യണമെന്ന് പറഞ്ഞ വിഷയങ്ങളാണ്, അത് ഫിഉലുൽ മഅ്മൂറാത്ത് ആണ്. എന്നാൽ തർക്കുൽ മൻഹിയാത്ത്, വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കുക എന്നതാണ് മറ്റൊന്ന് അല്ലേ. വ്യഭിചാരം അരുത്, അല്ല പറഞ്ഞു പാടില്ല. മദ്യപാനം അരുത്, അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ അത് മൻഹിയാത്താണ്, അത് ചെയ്യാതിരിക്കുക. ഇങ്ങനെ രണ്ട് വിഷയങ്ങളാണ്. ഈ രണ്ട് കാര്യങ്ങളിൽ ഏറ്റവും പ്രതിഫലം അള്ളാഹു നൽകുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതിനാണ് അള്ളാഹു പ്രതിഫലം ധാരാളം നൽകുന്നത്. ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാളും കൂലി കൂടുതൽ അല്ലാഹ് ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതിനാണ് എന്നർത്ഥം. ഇത്തഖിൽ മഹാരിമ തകുന്ന അബദന്നാസ്, ഇമാം തുർമുദി തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഇത്തഖിൽ മഹാരിമ, നീ ഹറാമുകൾ സൂക്ഷിക്കണേ. തകുന്ന അബദന്നാസ്, എങ്കിൽ നീ ജനങ്ങളിൽ ഏറ്റവും വലിയ ആരാധകനായി മാറുന്നതാണ്, ഏറ്റവും വലിയ ആബിദായി മാറുന്നതാണ്.
ആരാധന ആരാധന ചെയ്യുന്നവനായി മാറുന്നതാണ്. ഹറാമുകളെ സൂക്ഷിച്ചാൽ തന്നെ നീ ഏറ്റവും വലിയ ആരാധകനാകുന്നതാണ്. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഒരാൾ ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിൽ വരികയാണ്. ഫഖാല യാ റസൂലല്ലാഹ്, പുണ്യനബി തങ്ങളോട് പറഞ്ഞു, നബിയേ ഇന്നി ലാ അസൂമു ഇല്ലാ ശഹ്റാ, ഞാൻ പരിശുദ്ധ റമദാനിലല്ലാതെ വ്രതമനുഷ്ഠിക്കില്ല. ലാ അസീദു അലൈ, അതിനേക്കാൾ ഞാൻ ജാസ്തിയാക്കില്ല. വലാ ഉസല്ലി ഇല്ലാൽ ഖംസ വലാ അസീദു അലൈഹാ, ഞാൻ അഞ്ചു നേരമുള്ള നമസ്കാരമല്ലാതെ അതിലപ്പുറം ഞാൻ നിസ്കരിക്കില്ല നബിയേ. ഐന അന ഇദാ മിത്തു, ഞാൻ മരണപ്പെട്ടു പോയാൽ എവിടെയായിരിക്കും നബിയേ? ഞാൻ എന്നോട് പറഞ്ഞ അഞ്ചു വക്ത നിസ്കാരം നിസ്കരിക്കും, അതുപോലെ തന്നെ റമദാൻ മാസം നിർബന്ധമായ വ്രതം അനുഷ്ഠാനം അത് ഞാൻ നിർവഹിക്കും, അല്ലാത്ത നോമ്പൊന്നും എന്നെ കൊണ്ടാവൂല, അതേപോലെ നിസ്കാരമൊന്നും ഞാൻ നിസ്കരിക്കൂല, അഞ്ചു നേരമുള്ള നിർബന്ധ നിസ്കാരം ഞാൻ നിസ്കരിക്കും, ഞാൻ എവിടെ ഉണ്ടാവുക നാളെ? സുൽത്താനോടാണ് ചോദ്യം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫതബസ്സമ റസൂലുള്ളാഹ്, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിരിക്കുകയാണ്. വഖാൽ, എന്നിട്ട് ഹബീബ് പറഞ്ഞു, സഹോദരാ നഅം മഈ, നിങ്ങൾ എന്റെ കൂടെയാണ് നാളെ സ്വർഗത്തിൽ ഉണ്ടാവുക, പക്ഷേ ചില കാര്യങ്ങൾ ചെയ്യണം. ഇദാ ഹഫിൽത ഖൽബക മിൻ ഇസ്നതൈൻ, രണ്ട് കാര്യങ്ങളിൽ നിന്ന് നീ നിന്റെ ഹൃദയത്തെ സൂക്ഷിച്ചാൽ. കണ്ടോ, ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ശരിക്കും ശ്രദ്ധിക്കണേ. ഹബീബായ നബി തങ്ങളോട് അയാളുടെ ചോദ്യം, ഞാൻ അഞ്ചു നേരമുള്ള നിസ്കാരം നിർവഹിക്കും, പരിശുദ്ധ റമദാനിനെ വ്രതം അനുഷ്ഠിക്കും, അല്ലാത്ത മറ്റു നോമ്പും മറ്റു നിസ്കാരം നിന്നെ കൊണ്ടാവൂല, ഞാൻ സ്വർഗത്ത് കടക്കുമോ, നിങ്ങളെ കൂടെ സ്വർഗത്ത് കടക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ഹബീബ് പറഞ്ഞു, സാധ്യമാകുന്നതാണ്, പക്ഷേ ചില കാര്യങ്ങൾ നീ ഒഴിവാക്കേണ്ടതുണ്ട്. രണ്ട് കാര്യങ്ങളിൽ നിന്ന് നീ നിന്റെ ഹൃദയത്തെ സൂക്ഷിച്ചാൽ, ഒന്ന് അസൂയയാണ്, മറ്റൊന്ന് ഉൾപോരാണ്. ഈ രണ്ട് കാര്യങ്ങളിൽ നിന്ന് നിന്റെ ഹൃദയത്തെ നീ സൂക്ഷിച്ചാൽ, രണ്ട് കാര്യങ്ങളിൽ നിന്ന് നിന്റെ നാവിനെ നീ സൂക്ഷിച്ചാൽ, കളവും അതേപോലെ ഏഷണി പറയ, പരദൂഷണം പറയ, ആളുകളെ കുറ്റം പറയ, ഈ രണ്ട് കാര്യങ്ങളിൽ നിന്ന് നിന്റെ നാവിനെ സൂക്ഷിച്ചാൽ, രണ്ട് കാര്യങ്ങളിൽ നിന്ന് നിന്റെ കണ്ണിനെ സൂക്ഷിച്ചാൽ, ഒന്ന് അന്നറു ഇലാ മാ ഹറമല്ലാ, അല്ല നോക്കരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളിലേക്ക് നോക്കാതിരുന്നാൽ, ആ രണ്ട് കണ്ണുകൊണ്ട് ഒരു മുസ്ലിമിനെയും നീ നിസ്സാരനായി കാണാതിരുന്നാൽ, ഇത്തരം കാര്യങ്ങൾ നീ ശ്രദ്ധിച്ചാൽ, എന്റെ കൂടെ സ്വർഗം കടക്കാൻ നിനക്ക് സാധ്യമാകുമെന്ന് കളവ് പറയാത്ത നാവുകൊണ്ട് ആമിനാന്റെ പൊന്നുമോൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. പുണ്യനബി തങ്ങൾ ആ സഹോദരനോട് പറഞ്ഞ മറുപടി ശ്രദ്ധേയമാണ്. അഞ്ചു നേരമുള്ള നമസ്കാരം, വ്രതാനുഷ്ഠാനം, അതുകൊണ്ടൊക്കെ സ്വർഗത്ത് കടക്കാം, പക്ഷെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിന്റെ നാവിനെ ശ്രദ്ധിക്കണം, രണ്ട് കാര്യങ്ങളിൽ നിന്ന്, ഒന്ന് കളവ്, മറ്റൊന്ന് ഗീബത്ത് കുറ്റം പറയലാണ്. പല ആളുകളും പരാജയപ്പെട്ടു പോകുന്ന വിഷയം അതാണ്. അഞ്ചു നേരം നിസ്കരിക്കുന്നവരാണ് കൃത്യമായി പള്ളിയിൽ നിന്ന് ബാങ്കിന്റെ വിളിയാളം മുഴങ്ങുമ്പോ കൃത്യമായി പള്ളിയിലേക്ക് ജമാഅത്തിന് ഓടി ചെല്ലുന്നവർ. പക്ഷേ ഈ പറയപ്പെട്ട ആറ് കാര്യങ്ങൾ, നാവിനെ സൂക്ഷിക്കാൻ, കണ്ണിനെ സൂക്ഷിക്കാൻ, മറ്റുള്ള അവയവങ്ങളെ ഹറാമിയത്തുകളിൽ നിന്ന് സൂക്ഷിക്കാൻ പലപ്പോഴും പ്രയാസപ്പെടുകയാണ് മനുഷ്യർ. നിസ്കരിക്കുന്നവരാണ്, നോമ്പെടുക്കുന്നവരാണൊക്കെ ചെയ്യുന്നവരാണ്, പക്ഷെ അള്ള ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ പലപ്പോഴും കഴിയാറില്ല. അള്ള പറഞ്ഞു നാവിനെ സൂക്ഷിക്കണം രണ്ട് കാര്യങ്ങളിൽ നിന്ന്. പുണ്യനബി തങ്ങൾ പറഞ്ഞു കൽബിനെ സൂക്ഷിക്കണം രണ്ട് കാര്യങ്ങളിൽ നിന്ന്, ഒന്ന് അസൂയയാണ്, മറ്റൊന്ന് അന്യ സഹോദരനോടുള്ള വിദ്വേഷമാണ്, മനസ്സിലുള്ള വിദ്വേഷം.
ഇങ്ങനെ വിദ്വേഷമൊക്കെ കൊണ്ടുനടക്കുന്ന ആളുകൾ ഇഷ്ടം പോലെയാണ് നമ്മുടെ നാടുകളിൽ. മനസ്സിലൊരു വിദ്വേഷം കൊണ്ടുനടക്കുക ആളുകളോട്, തൻ്റെ സഹോദരനോട്, അയൽവാസിയോട്, കുടുംബാംഗങ്ങളോടൊക്കെ വിദ്വേഷം കൊണ്ട് നടക്കുന്നവർ, ഒന്ന് പുഞ്ചിരി തൂകാൻ പോലും കഴിയാത്തവർ, എത്ര ഹതഭാഗ്യരായ ആളുകളുണ്ട്. വിഷയത്തിൻ്റെ ഭാഗമല്ലാത്തത് കൊണ്ട് ഞാൻ വിശാലമായ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാൻ പോവാണ്. ഞാൻ ഈ പറഞ്ഞ വിഷയം ഒന്ന് പൂർത്തീകരിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. രണ്ട് കാര്യങ്ങളെ തൊട്ട് കൽബിനെ സൂക്ഷിക്കുന്നവർ, അതുപോലെ നാവിനെ ശ്രദ്ധിക്കുന്നവർ, രണ്ട് കാര്യങ്ങളിൽ നിന്ന് നീ നിന്റെ നിന്റെ കണ്ണുകളെ സൂക്ഷിച്ചാൽ അതിലൊന്ന് അന്നദറു ഇലാ മാ ഹറമല്ലാ, അല്ലാഹു നിഷിദ്ധമാക്കിയതിലേക്ക് നോക്കുക. നോക്കരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ നോക്കാൻ പാടില്ല. അതിനെ തൊട്ട് സൂക്ഷിച്ചാൽ നിനക്ക് എന്റെ കൂടെ സ്വർഗം കടക്കാം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ കഥിന്റെ ഭാഗമാണ്. മൊബൈൽ ഫോണുകളിൽ, സ്മാർട്ട് ഫോണുകളിൽ അശ്ലീലങ്ങൾ കാണുക, അന്യ പെണ്ണിനെ നോക്കുക, ഇതൊക്കെ അതിന്റെ ഭാഗമാണ്. അല്ലാഹു നമ്മളെ കാത്തു രക്ഷപ്പെടുത്തട്ടെ. അതുപോലെ നിസ്സാരനായി കാണാതിരിക്കുക, ആ രണ്ട് കണ്ണുകൊണ്ട് മറ്റൊരു മുസ്ലിമിനെ നിസ്സാരനായി കാണാതിരിക്കുക. ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനാകട്ടെ, ഏത് സംഘടനയിലുള്ളവരാകട്ടെ, ആരോ ആകട്ടെ അവനൊരു വിശ്വാസിയാണ്, അവനൊരു മനുഷ്യനാണ്, അവനൊരു മുസ്ലിമാണ്, നിസ്സാരനായി കാണാൻ പാടില്ല. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലമാണല്ലേ. പരിശുദ്ധമായ ഷഅബാനിലും റജബിന്റെ പകുതിയിലൊക്കെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. മുസ്ലിമീങ്ങളായ രാഷ്ട്രീയ പ്രവർത്തകർ ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അവരോട് പറയാണ്, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഏറ്റവും കൂടുതൽ ഗൈബത്തും അതേപോലെ നമീമത്തും അരുതാത്തതെല്ലാം നടക്കുന്ന ഒരു മേഖലയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ എന്നൊക്കെ പറയുന്നത്. അതിലൊക്കെ ഏർപ്പെടുമ്പോൾ നമ്മൾ മുസ്ലിമീങ്ങളാണെന്ന ഒരു ബോധം നമ്മൾക്കുണ്ടാകണം. ഈ അനുഗ്രഹീതമായ പാപങ്ങൾ പൊറുക്കാൻ അല്ലാഹു നമ്മൾക്കൊരുക്കി തന്ന പരിശുദ്ധ മാസങ്ങളിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഏടുകളിൽ തിന്മകൾ ചെയ്ത്, പാപങ്ങൾ ചെയ്ത് നമ്മുടെ ഏടുകൾ നിറക്കരുത് എന്ന് സവിനയം സസ്നേഹം എൻ്റെ വാഴുകൾക്കെന്ന മുഅ്മിനീങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇങ്ങനെ അരുതായ്മകളിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മൾ കാണിക്കുന്ന ആ നല്ല മനസ്സിന്റെ പേരാണ് ത്യാഗം എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ത്യാഗം തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുക എന്നതാണ്. ഇനി അഥവാ തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയാൽ തന്നെ പ്രിയപ്പെട്ടവരെ ഉടൻ തന്നെ അല്ലാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുക എന്നതാണ്. കുല്ലു ബനീ ആദമ ഖത്താഊന, ആദമിന്റെ മക്കളെല്ലാം തെറ്റുകാരാണ്, ദോഷം ചെയ്യുന്നവരാണ്. മനുഷ്യർക്ക് തെറ്റ് ചെയ്യുന്നവരാണ്. നമ്മൾ ആരും മലക്കുകളല്ല. മലക്കുകളെ പോലെയല്ല അന്ന് നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളത്. മലക്കുകളെ തെറ്റുകുറ്റങ്ങൾ ചെയ്യാനുള്ള മനസ്സവർക്ക് കൊടുത്തിട്ടില്ല. നമ്മളങ്ങനെയല്ല. നമ്മളെ അല്ല സൃഷ്ടിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, തെറ്റ് ചെയ്യുന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് തെറ്റുകൾ ഉണ്ടായേക്കാം. ഉണ്ടായാലുടൻ എന്തു ചെയ്യണമെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ആദമിന്റെ മക്കളൊക്കെ തെറ്റുകാരാണ്. വഖൈറുൽ ഖത്വ